സംഭവങ്ങളെ വിട്ട് കടന്നുപോയി വരാമായിരുന്ന ആപത്തനർത്ഥങ്ങൾ രോഗ ദുഃഖാദികളും ഒക്കെ അടിയങ്ങളെ വിടുവിച്ച് അവിടുത്തെ പൗത്രമേ സൂക്ഷിച്ചവൻ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിയെ വാഴ്ത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിലായിരുന്ന അടിയങ്ങളെല്ലാവരും ഒന്നിച്ച് ഇന്ന് അങ്ങയെ സ്തുതിപ്പാൻ ആരാധിപ്പാനായി കടന്നു വന്നിരിക്കുന്നു. കർത്താവേ അടിയങ്ങളുടെ കുറവശങ്ങൾ ബലഹീനങ്ങൾ ക്ഷമിക്കണം. തിരുരക്തത്താൽ കഴി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധ്യമല്ലല്ലോ കർത്താവേ. ഇന്ന് രാത്രികാലം അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്ന കർത്താവേ, എന്മനമേ യഹോവേ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. യഹോവേ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് തിരുവചനമായിരിക്കുക. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളെ അടിയങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അടിയങ്ങളെ കാത്തു ഒരുപാലിക്കുന്ന വന്ദയ്ക്കായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. അടിയങ്ങളുടെ പരിസരങ്ങളില് അനേകങ്ങള് ഹലിയ മരണവഴിയായി കടന്നുപോയപ്പോഴും കർത്താവേ അവിടുത്തെ കൃപയിൽ അടിയങ്ങളെ സൂക്ഷിച്ചല്ലോ കർത്താവേ. അടിയങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തി എല്ലാ അടിയങ്ങളോടുള്ള മഹാസ്നേഹത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. പിന്നെ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധാനത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങയെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ നൽകിയ ഈ സൗഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഇന്നത്തെ മീറ്റിങ്ങിനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണം, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പാട്ട പ്രാർത്ഥന ആരാധന എല്ലാം സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആരെങ്കിലും കടന്നു ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് കൂട്ടിവരുത്തണ, കടന്നു വന്നവരെ എല്ലാവരെയും കുടുംബമായി വ്യക്തി ജീവിതങ്ങളായി പേരുപേരായി സമർപ്പിക്കുകയാണ് കർത്താവേ. അവരോട് സംസാരിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ. ഏത് രീതിയിലും വന്നിരിക്കുന്ന നടിയങ്ങൾ അറിയുന്നില്ല. അന്തിരിയങ്ങളെ ശോധന ചെയ്യുന്നവനായ ദൈവം അവിടുന്നായിരിക്കുക. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഭാരങ്ങളിലോ പ്രയാസങ്ങളിലോ കണ്ണുനീരിലോ ീർപ്പിലോ ഒക്കെ കടന്നു വന്നവരുണ്ട്, ലോകത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. വിവിധ ആവശ്യങ്ങളാൽ കടന്നു വന്നവരുണ്ട് കർത്താവേ. ഓരോരുത്തരുടെയും ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞ് അവരോട് സംസാരിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്നതുപോലല്ല അനുഗ്രഹങ്ങളെ പ്രാപിച്ചു മടങ്ങി പോകുവാൻ എന്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനായി കുടുംബത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആത്മാവിൽ നിറഞ്ഞ ഹല്ലേലൂയ വചനങ്ങളെ വിവേചിച്ചടിയങ്ങൾക്ക് ഹല്ലേലൂയ നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ. ആദിയോടന്തോടത്തെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവീക ശബ്ദങ്ങളെ കേട്ട് അടിയങ്ങളെ ഒന്നുകൂടെ ഹല്ലേലൂയ ഉണർവിനെ പ്രാപിച്ചുകൊണ്ട് ശക്തിയെ പുതുക്കിക്കൊണ്ട് തിരുസന്നിധാനത്തിലായിരിക്കാൻ അടിയങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് ശക്തീകരിക്കണം, ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ യാതൊരു വിധമായ ഹല്ലേലൂയ തടസ്സങ്ങളോ ഹല്ലേലൂയ ഇന്റർനെറ്റ് പ്രോബ്ലങ്ങളോ വൈദ്യുതിയുടെ അല്ലെ തകരാറുകളോ ഒന്നും ഉണ്ടാകാതെ എന്റെ കർത്താവ് പരിപാലിക്കണം, സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോൺ സംഭാഷകർക്കായി കുടുംബത്തിനായി സ്തുതിക്കുന്നു. അവരെ ഹല്ലേലൂയ ഈ ദേശത്ത് നട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അനേകർക്ക് ഫലം കായ്ക്കുന്നവരായി ഹല്ലേലൂയ, അനേകർക്ക് ഹല്ലേലൂയ ഇലവാടാത്ത വൃക്ഷം പോലെ ആയി തീരുവാൻ ഹല്ലേലൂയ എന്റെ കർത്താവ് പിന്നെ ഉപയോഗിക്കണമേ. അനേകരെ ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് ഹല്ലേലൂയ കൂട്ടി വരുത്തുവാൻ, ഹല്ലേലൂയ ക്രിസ്തുവിന്റെ രാജ്യത്തിലെ ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് അവരെ ഉപയോഗിക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തെ യാചിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. താങ്ക് യു പാസ്റ്റർ. ഇന്ന് രാത്രികാലം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പാട്ടുപടിയത്തെ മഹത്വപ്പെടുത്താം. ദിവസം നമ്മൾ ആ പാട്ട് നമുക്ക് അലീഡി ചെയ്യുന്നു. ഒരു വിജയ ദൈവത്തെ വാഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ, യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ, കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം വേഗത്തിൽ ഇമ്പവീണതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവീണതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ആടിക്കാടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ആടിക്കാടി ഉയർന്നിടുമ്പോൾ,
ഭ്രാന്തൻ യേശുവാനാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ കാന്തൻ യേശുവാനാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പുന്നുകം ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം രോഗദുഃഖങ്ങളും മാറണമതും തെല്ലും നീ ഭയപ്പെടാതേ രോഗദുഃഖങ്ങളും മാറണമതും തെല്ലും നീ ഭയപ്പെടാതേ ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം ചടുചടി ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേട്ടിടുമ്പോ ജടുജടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോ പാരിൽ പാത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും പാരിൽ പാത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ ഹല്ലേലൂയ സ്തോത്രം ഒരു ഭക്തന്റെ പ്രത്യാശയാണ് ചേരും നാം ഇമ്പവീടതിൽ ഹല്ലേലൂയ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം അതാണ് നമ്മുടെ പ്രത്യാശ ഈ കാണതൊക്കെ താൽക്കാലികമാണ് ഇത് അഴിഞ്ഞു പോകുന്ന ഹല്ലേലൂയ തീയിലെ ബന്ധു പോകുന്നതാണ് എന്നാൽ ക്ഷയം വട്ടം മാലിന്യം ഇല്ലാത്ത നല്ലൊരു അവകാശം ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു ഹല്ലേലൂയ അതാണ് പ്രത്യാശയാണ് ഇന്ന് രാത്രികാലം ആ പ്രത്യാശ ഉള്ളവർ എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഈ തുടർമാൻ നടക്കുന്ന മീറ്റിംഗിന്റെ 154 ദിവസത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ കുഞ്ഞുങ്ങളെയും ദേവദാസുമാരെയും കുടുംബങ്ങളെയും വേഗമന കർത്താവായ യേശുക്രിസ്തു നാമത്തിന്റെ സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ഈ ദിവസങ്ങൾ കടന്നു വരുവാൻ നോക്കുവാൻ ഇടയാക്കി തീർന്നല്ലോ. കഴിഞ്ഞ 153 ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഹല്ലേലൂയ അതേ സ്തോത്രം വ്യക്തിപരമായി സഭയായി ദേശത്തോട് രാജ്യത്തിനോട് അറിയിക്കുന്ന ദൈവിക ദൂതുകൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവം നമ്മൾ സംസാരിക്കും. പ്രൈസ് ലോർഡ്. എത്ര വിശ്വാസമുണ്ട്! ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കും. ഹല്ലേലൂയ അത് നമ്മുടെ ധൈര്യമാണ്. ഹല്ലേലൂയ ഞാൻ അതിനെ കാത്തിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ അതേ സ്തോത്രം ദൈവം വായിക്കുന്ന പോലെ യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജനവും അത് കാണും. ഹല്ലേലൂയ യഹോവയുടെ വായല്ലോ അത് കൽപ്പിച്ചത്. ഇന്ന് രാത്രി കാലം യഹോവയുടെ വായ കൽപ്പിക്കുന്ന ആ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുവാൻ ഇടയാകുമാറാകട്ടെ. ഈ 154 ദിവസത്തെ മീറ്റിംഗിൽ ദൈവാനു സൂക്ഷിപ്പാൻ വിളിച്ചിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ മീറ്റിംഗിൽ 92 ദിവസത്തിലെ മീറ്റിംഗിൽ നമ്മളിപ്പം കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വളരെ സാക്ഷിയായി തീരുവാനുണ്ട്. ഇടയായി തീർന്നു. വളരെ അനുഗ്രഹത്തിന്റെ അനുഗ്രഹപ്പെട്ട സമയങ്ങളായിരുന്നു. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ട സമയങ്ങളായിരുന്നു. ഹല്ലേലൂയ ഇന്ന് രാത്രിയിലും വളരെ പ്രതീക്ഷനായിരിക്കാം. പസ്റ്റിന്റെ വർഗീസിൽ ഞാൻ ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. തുടർ നിമിഷങ്ങൾ ഹല്ലേലൂയ അതെ ദൈവ സൂക്ഷിക്കായി സമയം വേർതിരിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ വിരമിക്കുന്നു. ഇഷ്ടം ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയുന്ന ശബ്ദം കേൾക്കാലോ അല്ലേ? ഹല്ലേലൂയ നാം അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ അവരുടെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം. ഒരു രണ്ടാം പ്രാവശ്യം ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി കാണുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു.
വളരെ വാഞ്ചയോടുകൂടി ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനങ്ങളെ ഇതരണത്തിൽ അർപ്പിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ രാജ്ചാനെ ഓർക്കുന്നു. രാജ്ചൻ മുഖാന്തരാണ് നിങ്ങളെ പരിചയപ്പെടുവാനായിട്ട് ഇടവന്നത്. കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ സ്തോത്രം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ അവർ ഉറപ്പിച്ച പോലെ കഴിഞ്ഞ അനേക ദിവസങ്ങളായി ഇത്രയും ദിവസങ്ങളായി തുടർച്ചയായിട്ട് ഈ പ്രാർത്ഥനകൾ കണ്ടക്ട് ചെയ്യുവാൻ പ്രിയ അഭിഷിക്തനെയും കുടുംബത്തെയും ദൈവം ശക്തീകരിച്ചുവല്ലോ. അതൊരു വലിയ കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഈ ഇപ്പോ ലോക്ക്ഡൌൺ ഒക്കെ ആയിരുന്ന ഈ വേളകളിൽ ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് പേഴ്സണലി പ്രാർത്ഥിച്ച് വീട്ടിലിരുന്നാൽ മതി. പക്ഷേ ഈ ഒരു സമയവും ആത്മഭാരത്തോടെ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവമക്കൾക്ക് ദൈവവചനം കേൾക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുവാനൊക്കെ പ്രിയ ദൈവദാസന്റെ അകത്ത് കൊടുത്ത ദർശനങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാനായിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടുകൂടി തന്നെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ ഒരുമിച്ച് പഠിച്ചത്. നമുക്ക് ഇന്ന് അതിന്റെ ബാലൻസ് ഭാഗങ്ങൾ ഒരുമിച്ച് പഠിക്കുവാനായിട്ട് തയ്യാറാകാം. ഞാൻ ലോക്ക്ഡൌണിന് മുമ്പ് വരെ സ്തോത്രം ഇങ്ങനെ ചർച്ചകളായ ചർച്ചകളിലൊക്കെ ധാരാളം യാത്ര ചെയ്യാൻ ദൈവം അവസരം തന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു സബ്ജക്ട് ഒന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവും അതിനോട് അനുബന്ധിച്ചുള്ള അടയാളങ്ങളെ കുറിച്ച് തുടർച്ചയായിട്ട് സംസാരിക്കുമായിരുന്നു. അതല്ല എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ചും ഈ രണ്ട് സബ്ജക്റ്റുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ തുടർച്ചയായിട്ട് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മുടെ ചർച്ചകളിൽ 3 ദിവസം 7 ദിവസമൊക്കെ ഉപവാസ പ്രാർത്ഥനകളാണല്ലോ പലപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയങ്ങളിൽ തുടർച്ചയായിട്ട് ആ ക്ലാസ്സുകൾ എങ്ങനെ എടുക്കുവാൻ കർത്താവ് അവസരം തന്നു. അപ്പൊ അതിന്റെ ബാലൻസ് ഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് ഇന്ന് പഠിക്കുവാനായിട്ട് തയ്യാറാകാം. നമുക്കതിക്ക് മുമ്പ് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവാത്മാവിന്റെ ശക്തിയാണ് നമുക്ക് ഏറ്റവും അധികമായിട്ട് വേണ്ടത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ എവിടെയായിരുന്നാലും നമുക്ക് ചില മിനിറ്റുകൾ കഴിയുമെങ്കിൽ അന്യഭാഷ വരങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അന്യഭാഷ വരങ്ങളിൽ തന്നെ മീൻസ് അന്യഭാഷകൾ ഉപയോഗിച്ച് തന്നെ 1-2 മിനിറ്റുകൾ നമുക്ക് വ്യക്തിപരമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷകളെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒരുമിച്ച് റിസീവ് ചെയ്യാം. ദൈവാത്മാവ് നമ്മോട് ഇടപെടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. അന്യഭാഷ വരങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ സാരമില്ല, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഹല്ലേലൂയായോ സ്തോത്രമോ ഉപയോഗിച്ച് ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവാത്മ ശക്തി ഏറ്റെടുക്കാം. റബല ഭൗഷമന കിടക്ക് എല്ലാവരും ചില മിനിറ്റുകൾ ഹല്ലേലൂയ 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 ദൈവാദി ദൈവമേ നിനക്ക് സ്തോത്രം. അൽക്കമന വേദപ്രഭന ദീപല ഹസ്ത നമല അൽക്കപ്രഭന കിടക റംസ് കിടക നമല വൈശ്വപ്രഭാന ആസുര കിടക നമല ഹല്ലേലൂയ. ഞങ്ങൾ തന്നെ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവേ, അത്യുതനായ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒന്നിച്ചുകൂടി നിന്നെ സ്തുതിക്കുവാൻ നീ ഞങ്ങൾക്ക് തന്ന വിലയേറിയ അവസരത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഭാഷകളിലും വംശങ്ങളിലും ജാതികളിലുമുള്ള അനേകം മക്കളെ നീ ആമൻ നിന്റെ രാജ്യത്തിന് വേണ്ടി വിലക്ക് വാങ്ങിയത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, നിന്റെ രക്തമൊഴുക്കി നീ ഞങ്ങളെ വിലക്ക് വാങ്ങിയല്ലോ. അപ്പന്റെ പൊന്നുമക്കളാക്കി ഞങ്ങളെ മാറ്റിയത് ഓർത്ത് ഞങ്ങൾ നിനക്ക് ഇന്ന് രാത്രി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും എവിടെയിരുന്നു നിന്റെ നാമത്തെ വിളിക്കുവാൻ നിന്നെ സ്തുതിക്കുവാൻ കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടത് മുഖാന്തരം ഞങ്ങൾക്ക് തുറന്ന വഴികൾക്കായി നന്ദി പറയുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലവും ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെടാൻ പോകുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷയുടെ കണ്ട്രോളെ തോന്നാം. നമ്മൾ വായിക്കുമ്പോൾ കർത്താവെ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ കോപ്പ് കവരാൻ കഴിയില്ല എന്ന് വായിക്കുമ്പോൾ തടസ്സമായ ദുഷ്ട ബലവാൻ ശക്തികളെ ഇന്നത്തെ ശുശ്രൂഷകരുടെ മുഴുവൻ കർത്തൃത്വവും ദൈവത്തിന് ദൈവത്തിന്റെ പരിശുദ്ധ സമർപ്പിക്കുക വിധേയപ്പെടുത്തുകയാണ്. സംസാരിക്കാൻ പോകുകയാണ് മക്കളോട് വീണ്ടും എല്ലാവരുടെയും ഉള്ളത്തെ വാക്കുപോലും അടിയാൻ പറയരുതേ. അവിടുന്ന് പറയുന്ന ഒരു വാക്കുപോലും ഞാൻ പറയാതിരിക്കരുതേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ശുശ്രൂഷകരുടെ പൂർണ്ണ കർത്തൃത്വം മേൽ
പ്രസംഗിപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥനകളെ സ്വീകരിച്ചതിന് സ്തോത്രം. ഞങ്ങളുടെ സ്തുതി സ്തോത്ര യാഗങ്ങളെ കൈക്കൊണ്ടിരിക്കുകയാ നന്ദി. യേശുവൻ നാമത്തിൽ തന്നെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയരെ, ഒരു പടി കൂടെ എനിക്ക് ആത്മീയമായി വളരണം. എന്റെ വിശ്വാസത്തിന് എനിക്ക് ഒരു പടി കൂടെ വർദ്ധിക്കണം. എനിക്ക് ഒരു പടി കൂടെ ദൈവവചനത്തിന്റെ ആലയങ്ങളെ മനസ്സിലാക്കണം. എന്റെ ദർശനങ്ങൾ വെളിപ്പാടുകൾ ഒരു പടി കൂടെ വർദ്ധിക്കണം. എന്റെ ഈ പ്രാർത്ഥനാ ജീവിതം ഒരു പടി കൂടെ വർദ്ധിക്കണം എന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന ആരാണെങ്കിലും നിങ്ങൾ അന്യഭാഷകൾ പറയണമെന്നാണ് വചനം പറയുന്നത്. കാരണം അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീയ വർധന വരുത്തുന്നു. ആത്മീയ വർധന വരുന്നവർ അല്ലെങ്കിൽ ആത്മീയ വർധന വന്നവരല്ല അന്യഭാഷ പറയേണ്ടത്. ആർക്കാണോ ആത്മീയ വർധന വരേണ്ടത്, ഒരു പടി കൂടെ എനിക്ക് ദൈവത്തോട് അടുക്കണം, ദൈവിക കൃപയിൽ എനിക്ക് വളരണമെന്ന് ആരുടെ അകത്താണോ വാമൻ വാഞ്ചിയുള്ളത്, അവൻ അന്യഭാഷകളിൽ സംസാരിക്കണമെന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അവൾ ശ്രദ്ധിക്കണം, നമ്മൾ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ സ്തോത്രം ആത്മീയ വർധന ഉണ്ടാകും. ആത്മീയ വർധന ഉണ്ടായിട്ട് അന്യഭാഷകളിൽ സംസാരിക്കാൻ നോക്കിയാൽ അത് പ്രാക്ടിക്കലായി നടക്കണമെന്നില്ല. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ആമേൻ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയിട്ട് നമുക്ക് ഹല്ലേലൂയ പാടുവാനും സ്തോത്രം ചെയ്യുവാനും ഒന്നും എപ്പോഴും സാധിച്ചെന്ന് വരില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി തരുന്നു, ഏത് ദൈവ സാന്നിധ്യം ഇല്ലാത്ത സ്ഥലമാണെങ്കിലും ഹല്ലേലൂയായി സ്തോത്രവും സ്തുതികളും പാടി തുടങ്ങുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. പറയുന്നത് അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം എന്നൊന്നും നോക്കരുത്. ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഭാഷാവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യണം. നമ്മുടെ ദൈവത്തിന്റെ അധിവാസം തന്നെ സ്തുതികളിന്മേലാണ്. അതുകൊണ്ട് ദൈവിക സാന്നിധ്യത്തെ വാഞ്ചിക്കുന്നെങ്കിൽ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും നിങ്ങൾ ഒരു അത്ഭുതമായി വേറിട്ടിരുന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ തയ്യാറാവുക. അവിടെ ദൈവശക്തി നിങ്ങൾക്ക് അനുഭവിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഒരു വ്യക്തിയാണ് എന്ന നിലയിലാണ് നമ്മൾ പഠിച്ചത് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. സ്തോത്രം. അങ്ങനെ നമ്മൾ ആധാരമായി എടുത്ത വാക്യം യോഹന്നാന്റെ സുവിശേഷം 14:16 വാക്യമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആധാരമായിട്ട് എടുത്തത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരുമെന്ന വാക്യമാണ് നമ്മൾ എടുത്തത്. അതിനോട് ചേർന്ന് സുവിശേഷം 14:26 വാക്യവും ദൈവത്തിന്റെ പരിശുദ്ധ കാര്യസ്ഥനാണ് എന്ന് ഈ മൂന്ന് വാക്യങ്ങളിൽ നിന്ന് നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യത്തൻ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ നോക്കി നടത്തുന്നവനാണ് എന്ന് വ്യക്തമായി സംസാരിച്ചിരുന്നു. പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥൻ എന്ന് വിശുദ്ധ ബൈബിളിൽ മൂന്നിലധികം വട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് വെറും ശക്തിയല്ല, ഒരു വ്യക്തിയാണ്. ആ രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന്റെ സകല കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവെന്ന് വ്യക്തമായി നമ്മൾ പഠിച്ചിരുന്നു. അവൻ രണ്ടാമതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തിൽ 1 Corinthians 2:10 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി ഇരുന്നു കൊണ്ട് വരുവാനിരിക്കുന്നത് ദൈവത്തിന്റെ ആഴങ്ങൾ വരെ ആരായും എന്ന പദപ്രയോഗമാണ് നമ്മൾ അവിടെ വായിച്ചത്. ദൈവാത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായും. അപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ വരെ അന്വേഷിച്ചുകൊണ്ട് ആമൻ ഒരു വ്യക്തിയായി ദൈവാത്മാവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലകളിലുള്ളത്, ഇന്നുള്ളത്, നാളെയുള്ളത് ദൈവാത്മാവ് ആരാഞ്ഞറിയുന്നവനാണ്. അവന് മറവായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് അവനെ സർവജ്ഞാനി എന്ന് വിളിക്കുന്നത്. സർവജ്ഞാനിയായ ദൈവം കേവലം ഒരു ശക്തിയല്ല, സർവശക്തിയുള്ള ഒരു വ്യക്തിയാണെന്ന് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിരുന്നു. മൂന്നാമതായിട്ട് നമ്മൾ വായിച്ചത് റോമാലേഖനം 8:27 വാക്യമായിരുന്നു. ആമൻ ഔണ്ണ ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു എന്നാണ് നമ്മൾ അവിടെ വ്യക്തമായി വായിച്ചത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യും, പക്ഷത്ത് നിന്ന് വാദിക്കും. ആമൻ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളാകുന്ന നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. ആമൻ. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ, നമ്മുടെ പക്ഷത്ത് നിന്ന് വാദിക്കാൻ നമുക്ക് ഒരുവനുണ്ട്. ആമൻ. ഭൂമിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആമൻ. സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ ആണത്വത്തിൽ യേശു കർത്താവുമുണ്ട്. അങ്ങനെ പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ യേശുവും. ഭൂമി ആരും ഒറ്റയ്ക്കല്ല. ഭൂമിയിൽ ഒരു കുഞ്ഞുപോലും നമുക്ക് വേണ്ടി കൈത്താങ്ങൽ തരാനില്ലെങ്കിലും ഭാരപ്പെടേണ്ട, ദൈവാത്മാവ് നമുക്ക് കൈത്താങ്ങൽ തരാനായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും നിരാശപ്പെട്ടു പോകുന്നില്ല. നമ്മൾ ഏകരല്ല എന്നുള്ള കാര്യമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ തീർന്നു. സ്തോത്രം. എഫെസ്യർ ലേഖനം 4:30 വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. എഫെസ്യർ ലേഖനം 4:30 അതിന്റെ 30 വാക്യം. ദുഃഖിപ്പിക്കരുത്,
അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. പ്രിയരെ, ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്ന വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വേദവചനമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. കാരണം ഇവിടെ ബൈബിള് പറയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്, ദുഃഖിപ്പിക്കരുത്. ദുഃഖം, സന്തോഷം എന്നീ വികാര വിചാരങ്ങളൊക്കെ ഒരു വ്യക്തിത്വത്തിന്റെയാണ്. ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പോ എന്റെ കയ്യിൽ വാച്ച് ഇരിക്കുന്നുണ്ട്. ഈ വാച്ചിനെ നോക്കിയിട്ട് നീ ഒന്നിനും കൊള്ളത്തില്ല, അയ്യേ ഓടത്തുമില്ല, സമയവും തെറ്റായി കാണിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഈ വാച്ച് കരയത്തില്ല. ഇവിടെ എന്റെ കയ്യിൽ ഈ ബോട്ടിൽ ഇരിക്കുന്നുണ്ട്. നീ എത്ര നന്നായിരിക്കുന്നു, നീ മുഖാന്തരം എനിക്ക് എന്റെ ദാഹമൊക്കെ തീർക്കാൻ പറ്റുന്നല്ലോ, വളരെ മനോഹരമായിരിക്കുന്ന കുപ്പി, എനിക്ക് ഉപയോഗമുള്ള എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കുപ്പി ഒട്ടിച്ചിരിക്കത്തുമില്ല. അപ്പൊ ശ്രദ്ധിക്കണം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വസ്തുവിനെ നോക്കിയിട്ട് നീ എത്ര നല്ലതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ വസ്തു ഒരിക്കലും ചിരിക്കുന്നില്ല. ഒരു വസ്തുവിനെ നോക്കിയിട്ട് നീ കൊള്ളത്തില്ലെന്നോ പറഞ്ഞതുകൊണ്ടോ, അതിനെ ശപിച്ചത് കൊണ്ടോ, അടിച്ചത് കൊണ്ടോ അത് കരയുന്നുമില്ല. കാരണം അതെല്ലാം കേവലം മെറ്റീരിയൽസ് മാത്രമാണ്. പക്ഷെ ഒരു വ്യക്തിയെ നോക്കിയിട്ട്, ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പലരും ഇരിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ നോക്കിയിട്ട് സ്തോത്ര പബ്ലിക്കായിട്ട് നിങ്ങളുടെ കുറെ കുറവുകൾ വിളിച്ചു പറഞ്ഞ്, നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച ഓരോരുത്തരുടെ പേര് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചു സംസാരിച്ചാൽ നിശ്ചയമായിട്ടും അതിന്റെ എക്സ്പ്രഷൻ നിങ്ങളുടെ മുഖത്ത് വരും. സ്തോത്രം. മറ്റൊരാളെ നോക്കിയിട്ട് നീ നല്ലതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്പ്രഷനും മുഖത്ത് വരും. കാരണം നമ്മൾ ജീവനുള്ള വ്യക്തിത്വങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വെറും ഒരു ശക്തിയായി നിങ്ങൾ കണക്കിടരുത്. അതങ്ങനെ കണക്കിടരുത് എന്ന് ആവർത്തിച്ച് ദൈവാത്മാവ് നമുക്ക് ബോധ്യം വരുത്താനാണ് പൗലോസിലൂടെ ഈ വാക്യം പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യാൻ പാടില്ല, ദുഃഖിപ്പിക്കുവാനായി പാടില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വൈ? ബിക്കോസ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആരാധിക്കുമ്പോൾ ഇറങ്ങി വന്നിട്ട് ആരാധന കഴിയുമ്പോൾ തിരിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയി വീണ്ടും അടുത്ത ആരാധനയിൽ ഇറങ്ങി വരുന്ന ഒരു ശക്തിയല്ല, മറിച്ച് ആരാധിക്കുമ്പോഴും ആരാധിക്കാത്തപ്പോഴും എല്ലായപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ ആത്മാവ്. ആയതുകൊണ്ടാണ് പ്രിയരെ, ആമൻ, ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ഈ കരയിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത് എന്ന് ക്ലിയർ ആയി പറയുന്നതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മ ഒരു വ്യക്തിയാണെന്ന് ആ വാക്യത്തിലൂടെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പഴയ നിയമ ഭാഗത്താണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും പോകും. നമുക്കറിയാം ആ പഴയ നിയമത്തില് ശൗൽ രാജാവിന് മേല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശൗലിന്റെ മേൽ വന്നു, പാപം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് ശൗലിനെ വിട്ടുപോയി, പകരം ദുരാത്മാവ് വന്നു. സ്തോത്രം. പഴയ നിയമത്തിൽ ശിംശോന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ശിംശോനിലൂടെ നടത്തപ്പെട്ടു. എന്നാൽ പാപം ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവനെ വിട്ട് മാറപ്പെട്ടു. ആ സമയത്താണ് അവന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് അവനെ കളിക്കുവാനായിട്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ നമ്മുടെ തിരുവചനം പഠിക്കുമ്പോൾ ശലോമോന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ശലോമോൻ ദൈവത്തിന്റെ ആത്മാവിൽ സ്തോത്രം ആദ്യത്തെ 10-20 വർഷത്തോളം വളരെ വിശുദ്ധിയോടെ കർത്താവിന്റെ സേവ ചെയ്തു. ആ കാലഘട്ടങ്ങളിൽ അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കണ്ടു, ദൈവം ശലോമോന് പ്രത്യക്ഷപ്പെട്ടു, ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. എന്നാൽ പിന്നീട് അവൻ പാപം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് ശലോമോനെ വിട്ടു മാറി. അതിന്റെ അനന്തര ഫലമാണ് രാജ്യം തന്നെ രണ്ടായി മാറിയത് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നീട് രാജ്യത്തിൽ വന്ന മൊത്തം കഷ്ടതകളാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദിന് മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് പാപം ചെയ്തപ്പോ, ഞാൻ ദാവീദ് കുറച്ചുകൂടെ ദൈവാത്മാവിനെ ആഴത്തിൽ അറിഞ്ഞ വ്യക്തി, അതുകൊണ്ട് പാപം ചെയ്ത സമയത്ത് ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു. കാരണം അവൻ ഒരിക്കൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നിട്ട് ആ പരിശുദ്ധാത്മാവ് വിട്ടുപോയ തന്റെ സീനിയർ ആയിരുന്ന രാജാവായ ശൗലിന്റെ അനുഭവം, അവൻ കുന്തമായിട്ട് ചാടി നടന്ന അവസാനം കുന്തത്തിന്മേൽ വീണ് മരിക്കേണ്ട ഗതികേട് അവൻ പരിശുദ്ധാത്മാവ് തന്നെ വിട്ടു പോയപ്പോൾ ശൗലിന് വന്നത്, സ്വന്തം കണ്ണാലെ ദാവീദ് കണ്ടതുകൊണ്ട് അവൻ ദാവീദ് പാപം ചെയ്തപ്പോ അവൻ നിലവിളിച്ചു, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. അപ്പൊ പഴയ നിയമ ഭാഗങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. ഹല്ലേലൂയ. പാപം ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് തിരിച്ചങ്ങ് പോകും. സ്തോത്രം. അതായിരുന്നു പഴയ നിയമം. പക്ഷെ പുതിയ നിയമം അങ്ങനെ അല്ല. ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളും മനസ്സിലാക്കണം, ഈ എഫ്എസ് ലേഖനം 4-ാം അധ്യായം, അതായത് ഇന്ന് നമ്മൾ വായിച്ച ഈ വാക്യത്തിൽ 30-ാമത്തെ വാക്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നവനല്ല. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലായി ഇറങ്ങി വന്നു. ഇനി അവൻ പോകുന്നത് അതായത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള വിശുദ്ധരെ കൊണ്ട് കാഹളം ധ്വനിക്കുമ്പോൾ അവൻ കർത്താവിന്റെ സന്നിധിയിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് എന്ന് വെച്ചാൽ
അതുകൊണ്ടാണ് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുന്നു പറയുന്നത്. എന്നിട്ടാ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആമൻ. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ആദിമ സഭ വെളിപ്പെട്ട അന്ന് മുതലുള്ള മുഴുവൻ വിശുദ്ധന്മാരുമായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ നിന്ന് കയറുവാനായിട്ട് പോകുന്നത്. ആ പരിശുദ്ധാത്മാവി ഭൂമിയിൽ ഉള്ളതുകൊണ്ടും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടുമാണ് യേശു ക്രിസ്തുവിന്റെ വാഴ്ചകൾ ആമൻ ഇന്ന് ഇതുവരെ വെളിപ്പെട്ട് വരാത്തത്. എല്ലാ സംഗതികളും തെറ്റായിട്ട് ഇരിക്കുന്നെങ്കിലും അത് വെളിപ്പെടാത്തതും ഈ പരിശുദ്ധാത്മാവ് ഒന്ന് നമ്മോട് കൂടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വാസ്തവം നിങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നു പോകുന്നു എന്ന പ്രോസസ് അല്ല ഇപ്പോൾ നടക്കുന്നത്. ആമൻ. നിങ്ങൾ ഇതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവാത്മാവ് നമ്മുടെ കൂടെയാണ്, പ്രാർത്ഥിക്കാത്തപ്പോഴും ദൈവാത്മാവ് കൂടെയാണ്. ഹല്ലേലൂയ. പ്രിയരെ, നമ്മൾ ആരാധിക്കുമ്പോഴും ദൈവാത്മാവ് നമ്മുടെ കൂടെയാണ്. നമ്മൾ ആരാധിക്കാതിരിക്കുമ്പോഴും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ കൂടെ ദൈവാത്മാവുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ഒന്നുകൂടെ കടന്നു പറയട്ടെ, തെറ്റായി വ്യാഖ്യാനിക്കരുത്, നല്ല വശം മാത്രം എടുക്കുക. നമ്മൾ പാപം ചെയ്യാതിരിക്കുമ്പോഴും ദൈവാത്മാവ് നമ്മുടെ കൂടെയാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പാപം ചെയ്യുമ്പോഴും ദൈവാത്മാവ് നമ്മുടെ കൂടെ തന്നെയാ. അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കരയിപ്പിക്കരുത്. കാരണം അവൻ എപ്പോഴും നമ്മുടെ കൂടെയാണ്. അവൻ പരിശുദ്ധനാണ്, അവൻ വിശുദ്ധനാണ്. പാപം വരുമ്പോൾ ദൈവാത്മാവിന് അസ്വസ്ഥതയുണ്ടാവും. ഞാൻ ഫോർ ആൻ എക്സാമ്പിൾ, ഞാൻ മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ നിങ്ങൾക്ക് പറയാമെങ്കിൽ, നമ്മൾ ഈ ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട്, പ്രിയപ്പെട്ടവരെ, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, നമ്മുടെ വീട്ടില് നമ്മൾ യൂസ് ചെയ്യുന്ന LPG സിലിണ്ടർ അങ്ങ് തുറന്നു വിട്ടെന്ന് വിചാരിക്കുക. നമ്മളെ ഒരു അഞ്ചാറ് പേരെ ഈ ഒരു മുറിക്കകത്തോട്ട് ഇട്ടേറ്റ് വാതിലും ജനലും എല്ലാ എയർ ഹോളും ക്ലോസ് ചെയ്തിട്ട് ആ ഗ്യാസ് അങ്ങ് തുറന്നു വിടുക. എത്ര സമയം നമുക്ക് അതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റും? പിടയാൻ തുടങ്ങും നമ്മള്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും നമ്മൾ ആ മുറിയിൽ നിന്ന് പുറത്തു കിടക്കാൻ നമ്മൾ വെമ്പല് കൊള്ളും. സ്തോത്രം. നമ്മൾ പിടച്ചു വെളിയിച്ചാടാനായിട്ട് നോക്കും. ഹല്ലേലൂയ. ഒരു മീനിനെ, ഹല്ലേലൂയ, വെള്ളത്തിൽ നിന്നെടുത്ത് കരയിലോട്ടിടുമ്പോൾ കിടന്ന് ശ്വാസത്തിനായി പിടയ്ക്കുന്ന പോലെ ഈ അനുഭവം തന്നെയാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോ അകത്ത് പരിശുദ്ധാത്മാവൻ ഉണ്ടാകുന്നത്. അവൻ ശ്വാസം കിട്ടാതെ ഒരു മീൻ കൂടയിൽ കിടന്ന് പിടയ്ക്കുന്ന പോലെ, പ്രിയപ്പെട്ടവരെ, ഒരു മുറിക്കകത്ത് അടച്ചിട്ടിട്ട് ആമൻ അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്യാസുകൾ ആമൻ ആ മുറിക്കകത്തോട്ട് കയറുമ്പോ അതിന്റെ അകത്ത് ജീവനുകൾ കിടന്ന് പിടയ്ക്കുന്ന പോലെ, ഹിറ്റ്ലറിന്റെ കാലത്ത് യഹൂദന്മാരെ കൊന്നതുപോലെ ഗ്യാസ് ചാമ്പറിന്റെ അകത്തിട്ട പിടഞ്ഞു പിടഞ്ഞ ആളുകൾ മരിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമൻ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളാകുന്ന നമ്മൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് വീണ്ടും 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 പാപം ചെയ്യുമ്പോ പൗലോസ് പറയുക, പരിശുദ്ധാത്മാവ് കരയുകയാണ്, അവനെ കരയിപ്പിക്കരുത്. ഹല്ലേലൂയ. എപ്പോഴൊക്കെയാണ് ദൈവാത്മാവ് കരയുന്നത്? ഹല്ലേലൂയ. ആ വാക്യത്തിന്റെ ആമൻ താഴോട്ട് ഒന്നുകൂടെ വായിക്കാം. എഫേസ്യർ 4:30 മുതൽ ഒന്നുകൂടെ ഒന്ന് വായിച്ച് കീഴോട്ട്. ദൈവത്തിന്റെ എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും സകല ദുർഗുണവും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. പ്രിയപ്പെട്ടവരെ, കയ്പ്, കോപം, ക്രോധം, കൂറ്റാരം, സകലവിധ ദുർഗുണം, വിച്ചുമിൻ സകലവിധ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കരയുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. പഴയ നിയമമാണെങ്കിൽ ദൈവാത്മാവ് കരയേണ്ട കാര്യമൊന്നുമില്ല, കർത്താവ് അങ്ങ് പോകേ ഉള്ളൂ. പുതിയ നിയമത്തിൽ എന്തുകൊണ്ടാണ് ദൈവാത്മാവ് കരഞ്ഞ് ഞെരിഞ്ഞ് നമ്മളൊക്കെ തിരിക്കുന്നത്? കാരണം ദൈവാത്മാവ് നിയോഗത്തോടെയാണ് പുതിയ നിയമത്തിൽ നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. നമ്മളെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി നിത്യതയിൽ നിർത്തണം. കറ, ചുളുക്കം, മാലിന്യം, വാട്ടമില്ലാത്ത മണവാട്ടിയായി നമ്മളെ കാന്തനാകുന്ന യേശുവിന് വേണ്ടി ഒരുക്കുകയാണ് ഭൂമിയിൽ ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ നമുക്ക് ബോധം വരുത്തി തരുമെന്ന് വിശുദ്ധ ബൈബിൾ വളരെ ക്ലിയർ ആയി പറയുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട്, നമ്മളിൽ ഒരാളായിരുന്നു കൊണ്ട്, അവൻ ഒരു വ്യക്തിയായിരുന്നു കൊണ്ട് ദൈവാത്മാവ് സ്തോത്രം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നാം പാപം ചെയ്യുന്ന സമയം ദൈവാത്മാവ് കരയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുകയാണ്, അവൻ ദൈവാത്മാവിനെ കരയിപ്പിക്കരുത്. അതുകൊണ്ട് കോപമോ ക്രോധമോ കയ്പോ കൂറ്റാരോ ആക്രോശമോ ദുർഗുണമോ ഒക്കെ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ ഒരു നിമിഷം ഓർക്കണം, നമ്മുടെ കൂടെ ഒരാളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. അവൻ കരയുകയാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ വേണം പ്രിയരെ നാം മുന്നോട്ട് പോകാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മറുപടി ഉണ്ട്. ശ്രദ്ധിക്കുക, എത്ര പാസ്റ്റേഴ്സ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എത്ര വലിയ വിശുദ്ധന് നമുക്ക് വേണ്ടി ഇടിവിലിരുന്നാലും മധ്യസ്ഥതയാണെന്നാലും യഥാർത്ഥത്തിൽ സ്തോത്രം നമുക്ക് വേണ്ടി മധ്യസ്ഥതയാണെന്ന് പരിശുദ്ധാത്മാവാണെന്ന്
ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു, ആത്മാവധാനം ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ രാമൻ ദൈവമക്കൾക്ക് വേണ്ടി, വിശുദ്ധർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നെന്നും പ്രാർത്ഥിക്കുന്നെന്നും ആമൻ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നത്. പ്രിയരെ, ആ പരിശുദ്ധാത്മാവിനെ വല്ലാതെ കരയിപ്പിച്ചാൽ ആരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നമുക്ക് മറുപടി ഉണ്ടാകില്ല. മത്തായിയുടെ സുവിശേഷം 7:21 വാക്യം പറയുന്ന ഇങ്ങനെയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനെ ഇവനുമല്ല. വാക്യം ഒന്ന് വായിച്ചാട്ടെ, മത്തായിയുടെ സുവിശേഷം 7:21 വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. വളരെ ക്ലിയർ. അപ്പൊ നമുക്ക് തന്നെ രണ്ട് മക്കളുണ്ടെങ്കിൽ സ്തോത്രം, പ്രിയപ്പെട്ടവരെ, ഒരുത്തനോട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന സ്വഭാവക്കാരനാ എന്ന് വിചാരിച്ചോ. സ്തോത്രം, അവൻ വന്നിട്ട് പറയുകയാണ്, പപ്പ എനിക്ക് സ്തോത്രം ഒരു ബൈക്ക് മേടിച്ചു തരണം എന്ന് പറയുമ്പോ നീ ആദ്യം പറഞ്ഞ അനുസരിക്കണം. ഉടനെ നമ്മൾ വെക്കുന്ന കണ്ടീഷനാ, നീ ആദ്യം പറഞ്ഞ അനുസരിക്കണം. ഹല്ലേലൂയ അല്ലേ. ഭൂമിയിലെ നമ്മുടെ പിതാക്കന്മാരോ മാതാവ് ആരായിക്കോട്ടെ, നമ്മൾ ഉടനെ ഒരു കണ്ടീഷനാണ് അങ്ങനെ വെക്കാറ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ പിതാവും അത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. സ്തോത്രം, എന്നോട് ചുമ്മാ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനൊന്നുമല്ല, സ്വർഗത്തിനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവനാണ് സ്വർഗരായത്തിൽ കടക്കുന്നത്. അങ്ങനെയുള്ളവന്റെ പ്രാർത്ഥനയ്ക്കാണ് മറുപടി തരുന്നത്. എന്റെ വചനം നിങ്ങളിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ ഇച്ഛിക്കുന്നതെന്തെങ്കിലും അപേക്ഷിപ്പിൻ, അങ്ങനെയാണെങ്കിൽ എന്റെ പിതാവ് പുത്രനെ മൗത്തപ്പെടുത്തേണ്ടത് ഞാനത് ചെയ്തു തരുമെന്നാണ് നമ്മള് സുവിശേഷങ്ങളിലും യേശുവിന്റെ ഡയറക്റ്റ് വേർഡ്സ് ആയിട്ട് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ യേശുക്രിസ്തുവിന്റെ വചനത്തെ പ്രമാണിക്കും. ആ വചനം പ്രമാണിക്കുന്നവൻ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ കർത്താവ് അത് നമുക്ക് ചെയ്തു തരുമെന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ പരിശുദ്ധാത്മാവിനെ സകലവിധ പാപവും ചെയ്ത് കരയിപ്പിച്ചു വൈകുന്നേരം കർത്താവേ നീ ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞാ എങ്ങനെയാ ഇറങ്ങി വരുന്നത്? സ്തോത്രം. പല പ്രിയപ്പെട്ടവരും രാത്രി കാലങ്ങളിൽ ഞെട്ടി എണീക്കുന്നവരുണ്ട്. എന്നോട് ദൈവാത്മാവ് ശക്തമായിട്ട് പറയുക, ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഈ മീറ്റിംഗ് കേട്ടോണ്ടിരിക്കുന്നവരിൽ പലരും സ്തോത്രം രാത്രികളിൽ ഞെട്ടി എണീക്കുന്നു, ദുർസ്വപ്നം കാണുന്നു. സ്തോത്രം, രാത്രിയില് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് ചാടി എഴുന്നേറ്റ് ഉറക്കമില്ലാത്ത അവസ്ഥകൾ. ആലോചിക്കും, ആ സമയം കർത്താവേ കർത്താവേ എന്ന് വിളിക്കും. നേരം വെളുത്തുകഴിയുമ്പോൾ എല്ലാം മറക്കും. നമ്മുടെ, ക്ഷമിക്കണം, ഞാൻ പദം പറയുന്നത്, നമ്മുടെ ഈ നാട്ടിലൊരു ചൊല്ല് പറയാനുണ്ട്, പാലം കടക്കോളം ദാശ. നിങ്ങൾ പൊരിപ്പിച്ചോ, പാലം കടന്നപ്പോ പിന്നെ അത് എന്ന് പറഞ്ഞ പോലെ തന്നെ. സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കഷ്ടത വരുമ്പോ മാത്രം കർത്താവേ എന്ന് വിളിക്കുമ്പോ ഇങ്ങനെ ഇറങ്ങി വന്ന് വിടിവിക്കാനിരിക്കുന്ന ദൈവമായിട്ട് ഒരിക്കലും നമ്മുടെ കർത്താവിനെ കാണരുത്. അവനൊരു വ്യക്തിയായി, അപ്പനായി, അമ്മയായി, നമുക്കെല്ലാമായി നമ്മോട് കൂടെ ഇരിക്കുക. പ്രിയരെ, നമ്മൾ അവനെ കരയിപ്പിക്കരുത്. സ്തോത്രം, നമ്മൾ യഥാർത്ഥമായിട്ട് കയ്പ്, കോപം, ക്രോധം, കൂച്ചാരം, ആക്രോശം ഇതൊക്കെ നമ്മുടെ ജഡത്തിൽ വരുന്നതാണ്, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും അതുണ്ടാവും. പക്ഷെ എന്നാലും അത് സംഭവിക്കുമ്പോഴും അപ്പച്ച എനിക്ക് ഇതിന്മേൽ ജയം തരണേ കർത്താവേ, എനിക്ക് പെട്ടെന്ന് അങ്ങ് കോപം വരിക കർത്താവേ, ഞാൻ വല്ലാതെ ക്രോധത്തിനടിമയെ, എനിക്ക് ഇന്ന ആ പാപത്തെ എനിക്ക് അങ്ങ് വിട്ടുകളയാൻ പറ്റുന്നില്ല. യേശുവെ, ഇന്ന വ്യക്തിയോടുള്ള കയ്പ് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ദൈവാത്മാവ് എന്നെ സഹായിക്കണമേ അപ്പ എന്ന് പറയാനൊരു മനസ്സ് കാണിച്ചാൽ നിശ്ചയമായും നമ്മുടെ ബലഹീനതയ്ക്ക് ദൈവാത്മാവ് തുണ നിൽക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ യാതൊരു അനുതാപവും ഇല്ലാതെ, ഒരു ക്ലൻസിംഗും ഇല്ലാതെ, സ്തോത്രം, അവനെ എല്ലാ പാപവും ചെയ്തിട്ട് ഒരു ഭയം വരുമ്പോ ഉടനെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് തല തിരിച്ചിരിക്കുന്ന പറയണം. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാവ് 59:2 തോന്നുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവങ്ങളെയും തമ്മിൽ, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സദൃശവാക്യങ്ങളിലും 28 നമ്മളത് കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9 വ്യക്തമായിട്ട് അത് തന്നെ എഴുതിയിട്ടുണ്ട്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും, ദൈവ ഭക്തനായി ഇരുന്നു കൊണ്ട് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നും വളരെ വ്യക്തമായിട്ട് നമ്മൾ ആ ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. ഞാനിപ്പോ എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്ന് അറിയോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവൻ നമ്മുടെ കൂടെയാണ്. നമ്മുടെ അവസ്ഥകളെ, സാഹചര്യങ്ങളെ മാറ്റി നമ്മളെ ബലപ്പെടുത്തുന്നവൻ, നമ്മളെ കൈപിടിച്ചുയർത്തുന്നവൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളെ തരുന്നവൻ, നിത്യതയ്ക്കായി നമ്മളെ ഒരുക്കുന്നവൻ, നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം തരുന്നവൻ നമ്മുടെ കൂടെ തന്നെയാണ്. നിങ്ങൾ അവനെ കരയിപ്പിക്കാതിരിക്കുക. ഈ ഒരു കാര്യം നമ്മൾ പക്കയായിട്ട് ചെയ്ത ബാക്കി ദൈവം നമുക്ക് എല്ലാം ചെയ്തു തരും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്തൊരു ഹോളിയാണെന്നറിയോ? ഞാന് നിങ്ങളോട് ഒരു അനുഭവം ഇതരത്തിൽ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2010 ഈ സംഭവത്തിന്റെ ഒരു സംഭവങ്ങളൊക്കെ നടക്കും. 2010
എന്റെ മമ്മി ഒരു കുറച്ച് പൈസ ഒരാൾക്ക് കൊടുത്തിരുന്നു. പൈസ കൊടുത്തത് 2006 കൊടുത്തത്. 2010 അത് SBI FD ആയിട്ടിടാനായിട്ടാണ് അന്ന് കൊടുത്തത്. അല്പം പൈസ മമ്മി പണിക്കൊക്കെ പോയിട്ട് കിട്ടിയത് അത് അന്ന് FD ആയിട്ടിടാ. അന്ന് എന്റെ പപ്പ ഭയങ്കര കുടിയനായിരുന്നു. അപ്പൊ അതുകൊണ്ട് പപ്പ അത് കണ്ടിട്ട് പോവും. അതുകൊണ്ട് ഒരു മമ്മി അന്ന് പണി ചെയ്ത് കിട്ടിയതൊക്കെ FD ഇടാനായിട്ട് ഒരു അയാൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? അത് കൊണ്ടുവന്ന് ഷെയർ മാർക്കറ്റിൽ ഇട്ടു. അത് മമ്മിക്ക് അതൊന്നും അറിയാത്തതുകൊണ്ട് അത് FD ചെയ്യാനായിട്ടാണ് അയാളത് ഷെയർ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടു. അവസാനം 2010 അത് തിരിച്ചു കിട്ടു. 5 ഇട്ടിരുന്നത് അങ്ങനെ 5 കഴിഞ്ഞ് 10 പൈസ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ സമയത്ത് ഷെയർ മാർക്കറ്റ് ഞങ്ങളത് ചോദിച്ച സമയത്ത് ഡിമ്മായിരിക്കുന്ന സമയമായിരുന്നു. പ്രിയപ്പെട്ടവര്, അങ്ങനെ ഞങ്ങൾ പറ്റിക്കപ്പെട്ടു. അതായത് 5 മുമ്പ് കൊടുത്ത മുതല് പോലും ഞങ്ങൾക്ക് അന്ന് തിരിച്ചു കിട്ടിയില്ല. സത്യത്തിൽ അദ്ദേഹം ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു. വളരെ സങ്കടം അന്ന് മമ്മിക്ക് തോന്നി. ഞാൻ പറഞ്ഞു സാരയില്ല മമ്മി പോട്ടെ. അന്ന് അദ്ദേഹത്തോട് അത് ചോദിച്ചു. അദ്ദേഹം തരാമെന്നൊക്കെ പറഞ്ഞ് അയാളെ പിന്നെ പറ്റിച്ചു എന്ന് മനസ്സിലായി. ഞങ്ങൾ പിന്നെ അത് ആരോടും പറയാനും പോയില്ല. അതൊക്കെ ഞങ്ങൾ വിട്ടു കളഞ്ഞു. ഒരു 2 വർഷം കൂടെ കഴിഞ്ഞപ്പോ അയാള് ഒരു ദിവസം ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അതെ സഹോദര, നിങ്ങളുടെ കുറെ പൈസ അന്ന് ഞാൻ അത് എനിക്ക് പറ്റിയ തെറ്റാ പറ്റിച്ചു, അത് തിരിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അയ്യോ അച്ഛാ അത് ഞങ്ങൾ മറന്നു കളഞ്ഞതാ. ഞങ്ങൾ വിചാരിച്ചു ഇനി നിങ്ങൾ തരത്തില്ല എന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങൾക്ക് തരാൻ മനസ്സുണ്ടായാലോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പറഞ്ഞതനുസരിച്ച് പിറ്റേ ദിവസം ഞങ്ങളോട് ഒരു സ്ഥലത്ത് വരാൻ പറഞ്ഞ് അവിടെ വന്നു. അവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോ പെട്ടെന്ന് അയാൾ വിളിച്ചോട്ട് പറഞ്ഞു, അയ്യോ എനിക്കൊന്ന് വരാൻ പറ്റിയില്ല, നാളെ ഇങ്ങോട്ട് വരണേ എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലം പറഞ്ഞു. അവിടെയും ചെന്നു. അന്നും അദ്ദേഹം വന്നില്ല. ഇങ്ങനെ ഒരു 3-5 വീണ്ടും മറന്നു കളഞ്ഞ കാര്യം വീണ്ടും തരാം തരാന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും ഞങ്ങള് ഇതുപോലെ അവിടെ വാ ഇവിടെ വാന്നൊക്കെ പറഞ്ഞ് കൊരങ്ങ് കെടുത്തിച്ചു. അപ്പൊ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം കയറി. ഇയാൾക്കൊരു പണി കൊടുത്തട്ടേ ഉള്ളൂ, ഒന്ന് കാശ് പറ്റിക്കുകയും ചെയ്തു, അത് പോരാഞ്ഞിട്ട് ഇപ്പം താണ്ടെ വിളിച്ചിട്ട് മനുഷ്യനായിട്ട് കളിയാക്കുക. അപ്പൊ ഇയാൾ ഈ പറയുന്ന റെക്കോർഡിങ്സ് മുഴുവൻ എന്റെ ഫോണിൽ അന്ന് റെക്കോർഡഡ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രിയപ്പെട്ടവരെയൊക്കെ എനിക്കറിയാം. അപ്പൊ അവരെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കേൾപ്പിക്കണം, ഇദ്ദേഹത്തിന്റെ സ്വഭാവം പൈസ കിട്ടിയില്ലതിനു വേണ്ടി ഈ സ്വഭാവമെങ്കിലും മറ്റുള്ളവരെ ഒന്ന് അറിയിക്കണം എന്നൊക്കെ ഒരു ചിന്ത എന്റെ അകത്ത് വന്നു. മമ്മിയും പറഞ്ഞ ശരിയാങ്ങനെ ചെയ്യണം, ഇവൻ എന്തിനാ ഇങ്ങനെ നമ്മൾ ഇട്ട് കളിയാക്കുന്നത് എന്നൊക്കെ എങ്ങനെ ഞങ്ങള് ഫോൺ ചെയ്ത് പാസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കണേ ഒരു വിഷയത്തിന് മേല്. ഇങ്ങനെ ഒരാള് അന്ന് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. സോ ഞാൻ ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥന സമയത്ത് ദൈവസന്നിധിയിൽ പോയി മുഴങ്ങാൽ ദൈവത്തിന്റെ ശക്തി എനിക്ക് ഉണർന്നോട് കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ എന്തുകൊണ്ടാണ് നീ എന്നോട് മിണ്ടാത്തേ? എന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴും എനിക്കൊരു മറുപടിയും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ എനിക്ക് തോന്നി ആ വ്യക്തിക്ക് പണി കൊടുക്കാം എന്ന് പറഞ്ഞല്ലോ, അതായിരിക്കാം. അപ്പൊ ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു, കർത്താവേ ഒരു നിമിഷം എന്റെ ജഡം ഉണർന്നു. കർത്താവേ ഞാൻ അദ്ദേഹത്തിന് ഒരു പണിയൊക്കെ കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞു പോയി. അപ്പൊ അത് ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാ. ഞാൻ ഒരു ദൈവദാസനല്ലയോ, എന്നോട് ക്ഷമിക്കണേ കർത്താവേ. ആ ഒരു സമയത്ത് ജഡം ഉണർന്ന് അങ്ങനെ സംഭവിച്ചു പോയി എന്നോട് കർത്താവ് അത് പൊറുക്കണമെന്ന് അന്ന് ഞാൻ ദൈവസ്ഥാനത്തിൽ ഏറ്റു പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും പ്രിയരെ ദൈവസാന്നിധ്യം വരുന്നില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു കണ്ണുനീരുണ്ടാവും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ സ്തോത്ര ആത്മശക്തി ശരിക്കും കറണ്ട് പാസ് ചെയ്യുന്ന പോലെ അനുഭവിക്കുന്നവർക്കറിയാം, പരിശുദ്ധാമനിർവിൽ ആരാധിക്കുന്നവർക്കറിയാം, അവരുടെ തല മുതൽ കാലിന്റെ അഗ്രം വരെ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ ദൈവസാന്നിധ്യം ഇറങ്ങും. ആരോടും ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ മേലുണ്ടാവുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇനി എന്താപ്പാ? ഞാനത് ഏറ്റു പറഞ്ഞല്ലോ. അപ്പോ ഞാൻ ആലോചിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇയാളെ കൊടുക്കാനായിട്ട് എന്റെ കയ്യിൽ ആകെയുള്ള തെളിവെന്ന് പറയുന്ന ആ ഫോൺ കോളുകളാണ്. കഴിഞ്ഞ ഒരു 5-6 അവിടെ വാ ഇവിടെ വാ എന്നൊക്കെ പറയുന്ന കുറച്ച് ഫോൺ കോൾ മാത്രമാണ് എന്റെ കയ്യിലുള്ളത്. ഞാൻ അത് മുഴുവൻ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ അയാളെ കൊടുക്കാൻ എന്റെ കയ്യിൽ ആകെയുള്ള ഞാൻ പറയുന്ന തെളിവെന്ന് പറഞ്ഞ അതേ ഉള്ളൂ. അത് മുഴുവൻ എടുത്ത് ഡിലീറ്റ് ചെയ്ത് അപ്പാന്ന് വിളിച്ചതും കണ്ണുനീര് വീണ്ടും എന്റെ മേലേക്ക് ഇറങ്ങി. സ്തോത്രം, ദൈവ സാന്നിധ്യം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, വെളിപ്പാടും ദർശനവും വീണ്ടും എനിക്ക് തിരികെ ലഭിച്ചു. ആമേൻ. ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് അത്ര ഹോളിയാണ് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. സ്തോത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിനും പ്രതികാര മനോഭാവത്തോടെ കയ്പും കോപവും ക്രോധം വെച്ചോണ്ടിരുന്ന ദൈവാത്മ സാന്നിധ്യം നമ്മുടെ വിഷയത്തിൽ ഇറങ്ങി വരത്തില്ല. ബൈബിൾ പറയുന്നത് പ്രതികാരം അത് യഹോവയ്ക്കുള്ളതാ. എന്നാൽ ഞാൻ അതെല്ലാം വിട്ടുകളഞ്ഞു. ഒരു കാര്യം കൂടെ ഞാൻ ദൈവത്തോട് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഈ ക്രൂരത കാണിച്ചതുകൊണ്ട് ഒരിക്കലും ആ വ്യക്തിയെ കാണുമ്പോ ഇനി മിണ്ടാതിരിക്കത്തില്ല കേട്ടോ. പഴയതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു കൊള്ളാം. അതുകൂടെ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഒരു 2 തികയുന്നേക്ക് മുമ്പ് ബഹറിലുള്ള ഒരു ദൈവദാസി അവർക്ക് ദൈവം നിയോഗിച്ചു എന്ന് പറഞ്ഞെന്നെ വിളിച്ചിട്ട്
അദ്ദേഹം ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നതിന്റെ എത്രയോ മടങ്ങ് നന്മയായി ഒന്നും ചെയ്യാതെ അയച്ചു തന്നെന്ന് നിങ്ങൾക്കറിയൂ. സ്തോത്രം. അവരോട് ദൈവാത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞ് അവരയച്ചത് അക്കൗണ്ടിൽ വന്നു. എന്നാൽ ഒരു രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ കേൾക്കുന്ന ആ വ്യക്തിക്ക് വളരെ മേജർ ആയിട്ടൊരു ആക്സിഡന്റ് ഉണ്ടായി. അദ്ദേഹം ഐക്യുവിലായിരുന്നു എന്നാണ്. അദ്ദേഹം ഐക്യുവിലായതുകൊണ്ട് സന്തോഷിക്കുന്നല്ല, പക്ഷേ ആമൻ നമുക്ക് ആർക്കും പ്രതികാരമില്ല പ്രിയരെ, അതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് പറയുക, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി നമ്മുടെ കൂടെയുണ്ട്. അവനെ കരയിപ്പിച്ചിട്ട് നമ്മൾ തന്നെ പലതിനും പ്രതികാരം ചെയ്യാൻ റിവഞ്ച് ചെയ്യാനായിട്ട് നോക്കിയിട്ട് പിന്നീട് ദൈവമേ ദൈവമേ എന്ന് വിളിച്ചാൽ നോ, മറുപടി ഉണ്ടാകുകയില്ല. അതാണ് മത്തായി 7:21 നാം വായിക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഞാനൊരു എക്സാമ്പിളോടെ പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എന്തോ എനിക്ക് ഈ വിഷയം വിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. വീണ്ടും വീണ്ടും പല കാര്യങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ എന്റെ അകത്ത് ഇങ്ങനെ തന്നോണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറയട്ടെ. നമ്മുടെ കൂടെ ഒരു വ്യക്തി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. 1 Corinthians 3:16, 1 Corinthians 6:19 വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്ന് പറയുന്ന ലെയറായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവാത്മാവ് നമ്മുടെ ഇടയിൽ വാസം ചെയ്യാൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേർ ആ ദൈവാത്മാവിനോട് സംസാരിക്കാറുണ്ട്? ഹല്ലേലൂയ. ഈ വ്യക്തിയോട് എത്ര പേരൊന്ന് മിണ്ടാറുണ്ട്? പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നിങ്ങളെ ഞാൻ പേഴ്സണൽ ആയിട്ട് എന്റെ വീട്ടിലേക്ക് വിളിച്ചെന്ന് വിചാരിക്കുക. സ്തോത്രം. എറണാകുളത്തുള്ള എന്റെ വീട്, ഇപ്പൊ ഞാൻ തിരുവനന്തപുരം സമയം നിങ്ങൾക്ക് എന്റെ വീട്ടിൽ നിൽക്കാൻ കഴിയും. ഞാൻ അവിടെ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി എന്തെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും പ്രിയരെ, നിങ്ങൾക്ക് എത്ര മിനിറ്റുകൾ എന്റെ ഭവനത്തിൽ, സ്തോത്രം, ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാതെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയും? ഹല്ലേലൂയ. മാക്സിമം അടുത്ത വണ്ടി കയറത്തില്ലേ? അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ എന്ന് നമ്മൾ രക്ഷിതാവായി സ്വീകരിച്ചോ, അന്ന് ആ യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഒരു വ്യക്തിയായി നമ്മുടെ അടുത്ത് വന്നതാണ്. അന്ന് മുതൽ ഇന്നയോളം എന്റെ ചോദ്യം, എത്ര പേർ അവനോട് സംസാരിക്കാറുണ്ട്? എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പത്രം വായിക്കാറില്ലേ? ടിവി കാണാൻ സമയം ചെലവിടാറില്ലേ? ന്യൂസ് അറിയാൻ വേണ്ടി നോക്കാറില്ലേ? നമ്മുടെ പ്രിയരോടൊക്കെ നമ്മൾ സംസാരിക്കാറില്ലേ? നമ്മുടെ മക്കൾ ശബ്ദം കേട്ടില്ലെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മൾ ട്രൈ ചെയ്യത്തില്ലേ? എന്നാൽ നമ്മുടെ കൂടെ ഒരുവനോട് എത്ര പേര് അവനോട് സംസാരിക്കാം? അപ്പൊന്ന് വിളിക്കാം. ഹല്ലേലൂയ. തയ്യാറാകാറുണ്ട്. പ്രിയരെ, ഇത് വെറും ഒരു പ്രസംഗമായി എടുക്കല്ലേ? നമ്മോട് കൂടെ ഒരാളുണ്ട്. സ്തോത്രം. അവനോട് സംസാരിപ്പാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കൂ. സൂപ്പർ നാച്ചുറൽ മിറാക്കിൾ ദൈവാത്മാവ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ആമൻ. ആത്മാവ് നമ്മൾ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മളെ കാണുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ ഹല്ലേലൂയ 8-ാമത്തെ അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ വാക്യം നമുക്കൊന്ന് എടുക്കുവാനായിട്ട് തയ്യാറാകാം. അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 8-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8:26. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു. ദൂതൻ ഫിലിപ്പോസിനോട്. അപ്പോൾ ദൂതന്മാര്, ശ്രദ്ധിക്കുക, യേശുവിനെ നമ്മൾ യഥാർത്ഥമായിട്ട് അറിഞ്ഞാൽ ദൂതന്മാര് നമ്മളോട് സംസാരിക്കും. ദൂതന്മാർ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. സ്തോത്രം. എന്നാൽ ഇപ്പോൾ നമ്മുടെ സബ്ജക്ട് അതല്ല, ആത്മാവിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ദൂതന്മാർ നമ്മളോട് സംസാരിക്കും. ഇനി 2. അപ്പോസ്തല പ്രവൃത്തികൾ 8:29 കൂടെ ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 8:29. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന്. ആദ്യം കർത്താവിന്റെ ദൂതൻ സംസാരിച്ചു എന്ന് പറയുന്നു. ഇവിടെ പറയുക, ആത്മാവ് ഫിലിപ്പോസിനോട് സംസാരിക്കും. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? സംസാരിക്കും. ദൈവത്തിന്റെ ദൂതന്മാർ എന്ത് ചെയ്യും? സംസാരിക്കും. ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവനായിരുന്നു ഫിലിപ്പോസ്. ദൈവാത്മാവുമായിട്ട് ബന്ധമുള്ളവനായിരുന്നു ഫിലിപ്പോസ്. അതുകൊണ്ടാണ് ആത്മാവ് ഫിലിപ്പോസിനോട് സംസാരിച്ചത്. പ്രിയരെ, അവരാച്ചൻ ഫിലിപ്പോസിനോടെ നല്ല ആത്മാവ് ഫിലിപ്പോസിനോട് എന്ന് വെച്ചാൽ അവൻ ഒരു മനുഷ്യനും സഹായിപ്പാനില്ലാത്ത ഇരുട്ടറയിൽ ഏകനായി കിടന്നാലും അവിടെ നീ ഏകനായിരിക്കയില്ല. അവിടെ നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാ വചനം പറയുന്നത്. അതുകൊണ്ടല്ലേ കാരാഗ്രഹത്തിന്റെ ഇരുട്ടറയിൽ പൗലോസിനെ ശീലാസിനെ ബന്ധിച്ചിട്ടപ്പോഴും ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ചങ്ങല പൊളിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം അവരെ വിടുവിക്കാൻ ഇറങ്ങി വന്നത് പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയരെ, ചങ്ങലയ്ക്ക് സമാനമായ, ആമേൻ, ഏകാന്തതയ്ക്ക് സമാനമായ അവസ്ഥയിലൂടെയായിരിക്കും നീ കടന്നു
ഒരു കുഞ്ഞിന് പോലും ഇറങ്ങി വരാൻ കഴിയാത്ത ആമൻ വലിയ വേദനാജനകമായ ആമൻ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കും ഇറങ്ങി വരുന്നത്. മറക്കരുത്, അതിന് നടുവിലും നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. എന്തിനെ ഇറങ്ങി വരണം? നിന്നോട് കൂടെ തന്നെയല്ലേ അവൻ ഇരിക്കുന്നത്? സ്തോത്രം. ആത്മാവാം ദൈവം അതിന് നടുവിലും നിന്നോടൊപ്പമുണ്ട്. സംസാരിക്കുന്നവനായി നിന്നോടൊപ്പമുണ്ട്. ആത്മാവ് ഫിലിപ്പോസിനോട് സംസാരിച്ചു, നീ എഴുന്നേറ്റ് ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആമൻ ആത്മാവിന്റെ ശബ്ദം കേട്ട ഫിലിപ്പോസ് സെയിം ആമൻ ഡയറക്ഷനിലേക്ക് പോവുകയാണ്. ആ പോക്കിന് നടുവിലാണ് സ്തോത്രം ഒരു മന്ത്രിയെ സ്നാനപ്പെടുത്തുന്നത്. എത്തോപ്യ രാജ്ഞിയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആമൻ ഷണ്ണൻ എന്നാണ് മലയാള ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. തമിഴ് ബൈബിളിൽ അതിന് മന്ത്രി എന്നാണ് കൊടുത്തിരിക്കുന്നത്. എനിഹാവ് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ആമൻ അയാളെ ആമൻ സ്നാനപ്പെടുത്തുവാൻ തക്കവണ്ണം ഫിലിപ്പോസിനെ കഴിഞ്ഞ ആ വാക്യം കൂടെ ഒന്നുകൂടെ ഒന്ന് വായിച്ചോളൂ. ആ സ്തോത്രം അതിന്റെ 36-ാമത്തെ വാക്യം. അവർ ഇങ്ങനെ വഴിപോകയിൽ സ്ഥാനത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. 39-ാമത്തെ വാക്യത്തിൽ നമുക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. 39 വെള്ളത്തിൽ കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എന്ത് ചെയ്തോ? എടുത്തുകൊണ്ട് പോയി. താഴോട്ട് വായിക്കാം. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചു കണ്ടില്ല എന്ന് പറയുമ്പോ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ദർശനത്തിൽ എടുത്തുകൊണ്ട് പോയതൊന്നും അല്ല, ഫിസിക്കലായി എടുത്തുകൊണ്ട് പോയി. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുക, ഈ എന്നെ ഇപ്പം സംസാരിക്കുന്നവനായി കാണുന്ന എന്നെ ഇപ്പൊ തന്നെ ഇൻവിസിബിൾ ആക്കാൻ, മീൻസ് ഈ ശരീരത്തോടെ എടുത്തുകൊണ്ട് പോവാൻ കഴിവുള്ളവനാണ് നമ്മോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഫിലിപ്പോസും ഷണ്ണനും യാത്ര ചെയ്ത ചരിത്രം നിങ്ങൾക്ക് സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാനത് അധികം വിവരിക്കുന്നില്ല. അതായത് എന്തായാലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ആത്മനിയോഗത്താൽ ഫിലിപ്പോസ് എന്ന ഉപദേശി ഹാലലു ആ മന്ത്രിയോട് അറിയിച്ചു, ഷണ്ണനോട് അറിയിച്ചു. അവരിങ്ങനെ വഴി പോകുമ്പോ വെള്ളമുള്ള സ്ഥലത്തെത്തി. അപ്പൊ ഷണ്ണൻ പറഞ്ഞു, നീ പറഞ്ഞ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ ഞാൻ വിശ്വസിക്കുക, അതാ വെള്ളം സ്നാനപ്പെടുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ? യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ സ്നാനമേൽക്കാൻ ഒരു തടസ്സവും ഇല്ലെന്ന് ആമൻ ഫിലിപ്പോസ് ആ ഷണ്ണനോട് പറഞ്ഞു. അവർ ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി എന്നാണ് വചനത്തിൽ പറയുന്നത്. ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. എന്നിട്ട് പറയുക, ഫിലിപ്പോസ് എന്ന ഉപദേശി ഷണ്ണനെ സ്നാനപ്പെടുത്തി. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ അടുത്ത വചനം, കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസ് ഉപദേശിയെ എടുത്തുകൊണ്ട് പോയി. അടുത്ത വചനം, ഷണ്ണൻ പിന്നെ അവനെ കണ്ടില്ല. ഹല്ലേലൂയ. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ രണ്ടുപേര് ഒരുമിച്ച്, വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ രണ്ടുപേർ ഒരുമിച്ച്, എന്നാൽ സ്നാനം കഴിഞ്ഞ് കയറിയതും അടുത്ത സെക്കൻഡിൽ ഒരാൾ ഇൻവിസിബിൾ ആയി പോവാ. ഹല്ലേലൂയ. അവനെ എവിടേക്ക് കൊണ്ടുപോയി എന്ന് എഴുതിയിട്ടുണ്ട്. ആ കർത്താവിന്റെ ആത്മാവ് അവനെ അസ്തോതിൽ കൊണ്ടുപോയിട്ടെന്ന വിശുദ്ധ ബൈബിളിൽ അതിന്റെ കീഴ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഈ വചനം പറയുന്ന പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയിട്ടാ ഈ കൃപായുഗ കാലത്ത് നടന്ന കാര്യം പറയുന്നത്. അന്ന് അത് നടന്നെങ്കിൽ അതേ യുഗത്തിന്റെ തുടർച്ചയിലാണ് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ. ആമൻ. വേണ്ടി വന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, വിസയോ പാസ്പോർട്ടോ ഇല്ലാതെ ആമൻ ദൈവത്തിന് വേണ്ടി വന്നാൽ ഈ കൂട്ടത്തിൽ ഇരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളെ എടുത്തുകൊണ്ടുപോയി സുവിശേഷീകരണം നടത്തി തിരിച്ചു കൊണ്ടുവരുവാന് കഴിവുള്ളവനാ നമ്മുടെ കൂടെ ഉള്ളത്. അവനൊരു വ്യക്തിയാണ്. ഇത്രയും വലിയൊരു വ്യക്തിത്വത്തെ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കരയില്ല, കളറില്ല. വെല്ലുവിളി വരുമ്പോൾ കൽപ്പിക്കും, മാറി നിൽക്കാൻ പറയും, എന്നിട്ട് കർത്താവിന്റെ രാജ്യത്തിന് നമ്മൾ വില കൊടുക്കും, ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ഓടും. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയരെ, ദൈവാത്മാവിനെ കരയിപ്പിക്കാതിരുന്നാൽ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയ പോലെ ജീവിതത്തിന്റെ വെല്ലുവിളികളിൽ അവൻ നിന്നെ എടുത്തു മാറ്റി നിർത്തും. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കരക്കും, വെള്ളം നിന്റെ മേൽ കവിയുകയില്ല. നീ തീയിൽ കൂടി കരക്കും, ഈ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കാരണം ഈ സർവശക്തനായ ദൈവം കുഞ്ഞെ നിന്നോട് കൂടെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവാത്മാവ് ഒരു വ്യക്തിയാണെന്ന് ഈ വിഷയങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നു. അവൻ നമ്മുടെ കൂടെ ഇരിക്കുന്നു. ആയതുകൊണ്ട് അവനെ കരയിപ്പിക്കാതിരുന്നാൽ വലിയ ദൈവമകത്വത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അവന് സന്തോഷം ഉള്ള പ്രവൃത്തികൾ നാം ചെയ്യുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവൻ നമ്മിൽ സന്തോഷിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ സകല വഴികളിലും ക്രിസ്തുവിനുള്ള ആനന്ദം തന്ന്, ക്രിസ്തുവിനുള്ള സമാധാനം തന്ന് നമ്മുടെ ജീവിതത്തെ അവൻ വഴി നടത്തുകയും ചെയ്യും. ഓക്കെ, ഞാൻ ആ ഭാഗം വിടുകയ. സ്തോത്രം. അതിൽ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിലും ഞാൻ ഇനി അധികം പറഞ്ഞ് നിങ്ങളെ ആരെയും വേദനിപ്പിക്കുന്നില്ല. സ്തോത്രം. ഒരു കാര്യം മറക്കരുത്, നമ്മുടെ കൂടെയുള്ള ഈ ആത്മാവിനെ വേദനിപ്പിക്കാതിരിക്കുക, അവനെ കരയിപ്പിക്കാതിരിക്കുക. കോപം, ക്രോധം, കയ്പ്, കൂച്ചാരം, ആക്രോശം ഇവയെല്ലാം കർത്താവിന്റെ നാമത്തിൽ ഉപേക്ഷിച്ച് കളയുക. അങ്ങനെയെങ്കിൽ നിശ്ചയമായും പ്രിയരെ,
കർത്താവ് അവൻ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് തക്ക സമയത്ത് ഒരു അപ്പനായിരുന്നു അവൻ നമ്മെ വഴി നടത്തുവാനായിട്ടവരും. ഓക്കെ, ഇനി റോമാലേഖനം അതിന്റെ 8:14 വാക്യം വായിക്കാം. റോമാലേഖനം 8:14 വാക്യം, ദൈവാത്മാവിന്റെ വ്യക്തിത്വത്തെ അടുത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ദൈവാത്മാവ് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് വചനം പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോ ദൈവാത്മാവ് നടത്തും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു വാക്യമാണ് ദൈവാത്മാവ് നടത്തും. ഹല്ലേലൂയ, അവൻ നമ്മളെ കൈക്ക് പിടിക്കാൻ വിശ്വസ്തനാണ്. ഏത് സാഹചര്യത്തിലും അവൻ നമ്മളെ കൊണ്ടുപോകാൻ മതിയായവനാണ്. ദൈവാത്മാവ് നടത്തും. ഇപ്പൊ എനിക്ക് 4 വയസ്സുള്ള ഒരു മോനുണ്ട്. 4.5 വയസ്സായപ്പോ നജുവാൻ എന്നാണ് അവന്റെ പേര്. പ്രിയപ്പെട്ടവരെ, ദൈവകൃപയാണ് അവനൊരു 1.5 വയസ്സ് കഴിഞ്ഞപ്പോ മുതൽ അവൻ നടക്കുന്നുണ്ട്, അവൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവനെ ഓടി നടക്കും, ഞങ്ങളെക്കാൾ സ്പീഡിൽ അവൻ നടക്കുമ്പോ ഓടും ചാടും ഒക്കെ ചെയ്യും. സ്തോത്രം. പക്ഷേ ഞാന് എന്നോട് തന്നെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട്, ഇപ്പൊ നിങ്ങളുടെ മക്കളെ സ്ഥാനം എടുക്ക, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ആ കുഞ്ഞിനെ നടക്കാൻ കഴിയും, അവൻ സ്പീഡിൽ എല്ലാ കാര്യവും ചെയ്യും. പക്ഷേ അവനുമായിട്ട് ആ ട്രിവാൻഡ്രം സിറ്റിയിലോട്ട് അങ്ങ് പോവാന്ന് വെച്ചോ, ആ സിഗ്നൽ ഉള്ള ഒരു ജംഗ്ഷൻ ക്രോസ് ചെയ്യേണ്ട ഒരു സമയം വരിക, അവന് നടക്കാൻ അറിയാം. എന്നാ പിന്നെ അവനങ്ങ് നടക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വിടുവോ? ഒരിക്കലുമില്ല. നമ്മുടെ കൈ കുഞ്ഞിനെ ആ സമയത്ത് കയറി പിടിക്കും. ഈ 4.5 വയസ്സോടൊക്കെ പോട്ടെ, ഒരു 10 വയസ്സായ ഒരു കൊച്ചിനെ ആണെങ്കിൽ നമുക്ക് എടുക്കാം. 10 ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു 5-ലോ 6-ലോ 7-ലോ പഠിക്കുന്ന കൊച്ചു ആയിക്കോട്ടെ. സ്തോത്രം. അതുവരെ റോഡ് സൈഡിലൂടെയൊക്കെ നടക്കുമ്പോ ഒരു പക്ഷെ അപ്പന്റെ അമ്മയുടെ കൂടെ കൈയിട്ട് പിടിച്ചായിരിക്കും ഈ കൊച്ചു നടക്കുന്നത്. പക്ഷേ റോഡ് ക്രോസ് ചെയ്യുന്ന സമയം വരുമ്പോ ഞാൻ പല മാതാപിതാക്കളിലും കണ്ടിട്ടുണ്ട്. സ്തോത്രം. കുഞ്ഞ് അപ്പന്റെ അമ്മയുടെ കൈ പിടിച്ചിട്ടുണ്ടേലും ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന ടൈം വരുമ്പോ കുഞ്ഞ് പിടിച്ചിരിക്കുന്ന കൈ അപ്പനും അമ്മയും വിടുവിച്ചിട്ട് അപ്പന്റെ അമ്മയുടെയും കൈ കുഞ്ഞിനെ കയറി പിടിക്കും. എന്തുകൊണ്ടാ? ഒരപ്പനും അമ്മയ്ക്കും നന്നായി അറിയാം. സ്തോത്ര, കുഞ്ഞ് അവരെ പിടിച്ചിരിക്കുന്ന കൈ ചിലപ്പോൾ വിട്ടുപോകാം. പക്ഷേ ഒരപ്പനോ അമ്മയോ തന്റെ കൈ കുഞ്ഞിനെ പിടിച്ചാൽ അത് വിട്ടു പോകത്തില്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. പ്രിയരെ, ഇന്ന് നമ്മൾ വായിച്ച വാക്യം ശ്രദ്ധിച്ചു പോ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാ. ഈ ഭൂമിയിലെ ഒരു അപ്പനും അമ്മയും തന്റെ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നടത്തുന്നെങ്കിൽ സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ, നമ്മുടെ കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എത്രയധികം നമ്മെ കൈപിടിച്ച് നടത്തും. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ പിതാക്കന്മാരെ പണ്ട് പാട്ടുകളൊക്കെ പാടിയപ്പോ അവര് പാട്ടുകൾ ആത്മാവിൽ പാടി, പെറ്റപ്പള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കും, പെറ്റപ്പള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കും, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, ഓരോ നാളും എന്റെ ഭാരം ചുമക്കും, ഓരോ നാളും എന്റെ ഭാരം ചുമക്കും, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കൊച്ചു കൊച്ചുകുഞ്ഞു പ്രദേശിയാണെങ്കിൽ അദ്ദേഹം പാട്ട് എഴുതിയപ്പോ കുറച്ചുകൂടെ സ്തോത്രം എന്താ പറയാ, അർത്ഥവത്തായ രീതിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പനും അമ്മയും വീടും ധാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ, പൈതൽ പ്രായം മുതൽ കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പ്രിയരെ, പൈതൽ പ്രായം മുതൽ ഇന്ന് വരെ ഒരപ്പനേക്കാൾ അമ്മയേക്കാൾ ശ്രേഷ്ഠതയോടെ എന്നെ പോറ്റി പുലർത്തിയവനാ എന്റെ ദൈവം. അതെ, ദൈവാത്മാവ് നമ്മെ നടത്തും. ദൈവാത്മാവ് നമ്മെ നടത്തും. നീ കടന്നു പോകുന്ന സാഹചര്യം എത്ര തീച്ചൂളയാണെങ്കിലും അതിന് നടുവിൽ നിന്റെ ദേഹത്തിൽ ഒരു രോമം പോലും കരിയാതെ കുഞ്ഞേ, ദൈവാത്മാവ് നിന്നെ നടത്തുവാനായിട്ട് വരും. ഹല്ലേലൂയ. അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, ഞാന് വൈഫും കുഞ്ഞുമായിട്ട് ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം ഇതുപോലെ തിരുവനന്തപുരത്ത് ഇവിടെ ഈ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലോട്ട് പെരുമ്പാവൂര് വീട്ടിലോട്ട് ഞങ്ങൾ പോവാ. സ്തോത്രം. പോകുന്ന സമയത്ത് കൊട്ടാരക്കര വെച്ച് ഇതുപോലെ വൈഫ് കുഞ്ഞിന് ചോറ് കൊടുത്തോണ്ടിരിക്കുക. സ്തോത്രം. കുഞ്ഞിങ്ങനെ കാറിന്റെ ഡോറിൽ ചാരിയിട്ടിരിക്കുക, ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുക. അപ്പോ സ്തോത്രം, ഈ ചോറ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് എന്ത് ചെയ്തു,
ഇങ്ങനെ കൈയിട്ട് സ്തോത്രം ഞങ്ങള് കണ്ടില്ല. ഇവനിങ്ങനെ കൈയിട്ട് ഇങ്ങനെ ഇട്ട് കളിച്ചോണ്ടിരിക്കുന്ന കണ്ടു. ഡോറിന്റെ ലോക്ക് ആദ്യം എടുത്തു, അതിനുശേഷം ഡോറിന്റെ ലോക്ക് ആദ്യത്തെ ആ ലോക്ക് അങ്ങ് തുറന്നിട്ട് ക്ലിപ്പ് പിടിച്ചു വലിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാ, നിങ്ങൾക്ക് ചിന്തിക്കാം, അവൻ ആ ഡോറിലോട്ടാണ് ചാരി എടുക്കുന്നത്, അവന്റെ മുഴുവൻ വെയിറ്റും ഡോറിലാണ് താങ്ങിയിരുന്നത്. സ്തോത്രം. ആ ഡോറ് മലനടിച്ച് തുറന്ന് പോകേണ്ടതാ, പക്ഷേ ദൈവത്തിന്റെ കരം അവിടെ അന്ന് ഞങ്ങൾ കാണുകയായിരുന്നു. സ്തോത്രം. ഡോറ് തുറന്നു, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ആ ഡോറ് മലന്നില്ല, എന്നാൽ ഡോറ് തുറന്നു. സ്തോത്രം. തുറന്നിട്ട് സ്തോത്രം ഈ കാറുമായിട്ടുള്ള പിടുത്തം എല്ലാം വിട്ടു. സ്തോത്രം. പക്ഷെ എങ്ങനെയത് മലന്നില്ല എന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. കുഞ്ഞെന്തായാലും താഴേക്ക് പോയി ഇമ്മീഡിയറ്റ് ആയിട്ടാണ്. സ്തോത്രം. അവിടെ കൈ കുഞ്ഞിനെ കയറി പിടിച്ചത്, അവരുടെ കയ്യിൽ ചോറിരിക്കുക, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാ. സ്തോത്രം. ഒരു ഇഞ്ച് വ്യത്യാസത്തിലാണ് അന്ന് കുഞ്ഞ്, സ്തോത്രം, റോട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ജീവനിലോട്ട് തിരിച്ചു കിട്ടിയത്. റോട്ടിൽ അവന്റെ കാലിൽ ടച്ച് ചെയ്ത് ശരിയാണെങ്കിൽ അടിച്ചവൻ അടിയിലോട്ട് പോവും. ആമൻ. ഹൈവേ ആണ്, എംസി റോഡാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അന്ന് ഞങ്ങളുടെ കണ്ണും കരുതലും തെറ്റിയപ്പോഴും ഒരു സത്യം മനസ്സിലാക്കി, ദൈവാത്മാവുണ്ട്, കൈപിടിക്കുവാൻ. സ്തോത്രം. അന്ന് മലന്നു പോകേണ്ടിടത്ത് ആ ഡോറ് മലക്കാതിരുന്നൊക്കെ ദൈവത്തിന്റെ കൃപയല്ലെന്നാണ് നമ്മൾ ഒന്നുമല്ല. സ്തോത്രം. ഞാൻ ഇന്നും അന്നും അറിയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ദുർഘട സമയങ്ങളിലും നമുക്ക് കൈപിടിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണും കരുതലും തെറ്റു നടത്തും, കണ്ണും കരുതലും തെറ്റാതെ നമ്മെ പോറ്റി പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് എത്ര പേര് നിങ്ങളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുവാനായി തയ്യാറാകും? അതെ, ദൈവാത്മാ ഒരു വ്യക്തിയായിരുന്നു കൊണ്ട് അവൻ നമ്മളെ ഗൈഡ് ചെയ്യുന്നവനാണെന്നാണ് വളരെ വ്യക്തമായിട്ട് ഈ വാക്യത്തിനോട് മനസ്സിലാക്കുന്നത്. ദൈവാത്മാ ഒരു വ്യക്തി എന്ന നിലയിൽ അവൻ ഒരു വാക്യമൊന്ന് വായിക്കാം. ഒന്ന് കുരുന്ത ലേഖനം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഒന്ന് കുരുന്ത ലേഖനം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. ഒന്ന് കുരുന്തർ 12:11. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. സ്തോത്രം. ഈ വാക്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ദൈവാത്മാവ് ഒരു വ്യക്തിയെ, രണ്ട് കാര്യമാണ് ദൈവാത്മാവ് വ്യക്തിയാണെന്ന് പറയാൻ ആ വാക്യത്തിലുള്ളത്. സ്തോത്രം. താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവൻ അതത് വരം പകുത്തു കൊടുക്കുന്നു. അപ്പോൾ ഇച്ഛ, ബുദ്ധി, വികാരം, ഇച്ഛ, ഇത് മൂന്നും ഒരു വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ്. സ്തോത്ര. ബുദ്ധി, വികാരം, ഇച്ഛ. പ്രിയരെ, വചനം വളരെ വ്യക്തമായി പറയുന്നു, താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവൻ അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ്. അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തിലൂടെ വളരെ ക്ലിയറ, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇച്ഛയുണ്ട്. സ്തോത്രം. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാ പിതാക്കന്മാര് പണ്ട് പാട്ട് കഴിയുമ്പോ അവര് പാടിയത്, എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നാട് തീടേണമേ. എന്റെ ഹിതം വേണ്ട, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമെന്ന്. അപ്പച്ചന്മാര് പാട്ടുകൾ പാടിയതും പാട്ട് എഴുതിയതൊക്കെ ദൈവാത്മാവിന് ഇച്ഛയുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഇച്ഛയേക്കാൾ ഏറ്റവും നല്ലൊരു ഇച്ഛ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഉണ്ടെന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവാത്മാവിന് ഇച്ഛയുള്ളത് കൊണ്ട് എന്റെ ഇഷ്ടമൊന്നും വേണ്ടപ്പ, നിന്റെ ഇഷ്ടം പോലെ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ വിടുതലുകൾ, മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഞാൻ കുറച്ച് നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ചെയ്തോ എന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല, കാരണം എപ്പോഴും ഈ പ്രസംഗവും എപ്പോഴും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്തൊക്കെ എവിടേക്ക് പറഞ്ഞെന്നൊന്നും ക്ലിയർ ആയിട്ട് ഓർക്കുന്നില്ല. എങ്കിലും ഞാൻ പറയട്ടെ, കർത്താവിന്റെ ദാസൻ മുത്തം ഗീവർഗീസ് അവർക്ക് കാണുവാനായിട്ട് ഇടവന്നു. ഒരു ഒരു 2 വർഷം മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. നമ്മുടെ കായംകുളത്ത് വെച്ചിട്ടൊരു വീട്ടിൽ ഒരു മരണം ഉണ്ടായപ്പോ അന്ന് അദ്ദേഹത്തെ ഉണ്ടോ, അന്ന് അദ്ദേഹം പറഞ്ഞ് വെച്ചിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് അദ്ദേഹത്തിന്റെ 94 വയസ്സെന്നോ മറ്റോ ആണ് പറഞ്ഞത്. എങ്ങനെയാണ്, ഇപ്പൊ 96 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ ഈ മുട്ടങ്കീവർഗീസ് സ്തോത്രഗീതം പാടുക നീ മനമേ എന്നുള്ള ഗാനം എഴുതിയത് കർത്താവിന്റെ ദാസനാണ്. ആശ്ചര്യമേ ഇതാരാൽ വർണ്ണിച്ചിടാം, കൃപയെ കൃപയെ എന്നുള്ള ഗാനമൊക്കെ എഴുതിയത് കർത്താവിന്റെ ദാസൻ. ഉണർവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസഭയിലെ, അങ്ങനെയുള്ള ഒത്തിരി നല്ല ഗാനങ്ങൾ എഴുതിയത് ഈ മുട്ടങ്കി വ്രീസാണ്. അപ്പൊ അന്ന് അദ്ദേഹത്തെ മരണവീട്ടിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 10-70 കൊല്ലങ്ങൾക്ക് മുമ്പ് മുട്ടത്തിന് വീടെടുത്ത് മാസമാക്കി കർത്താവിന്റെ സമയം
പ്രിയപ്പെട്ടവരെ, 16 ദിവസം പഠിച്ച സുവിശേഷ വേലയ്ക്ക് കൊടുത്തു അത്ര സ്തോത്രം. അതിനുശേഷം മുട്ടത്തൊരു വീട് വാടകയ്ക്ക് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഓർമ്മ. അപ്പൊ ഈ കുഞ്ഞു വാവയ്ക്ക് പാല് കൊടുക്കാൻ പോലും ശക്തിയില്ലാതെ ആ സഹോദരി സ്തോത്രം പട്ടിണിയുടെ 14-ാമത്തെ ദിവസം ഹാലലൂയ തളർന്ന് ഈ ദൈവദാസന്റെ മടിയിൽ കിടക്കുക. ഈ 14 ദിവസങ്ങൾ സ്തോത്രം ഇവർക്ക് ഭക്ഷണമില്ല, ഇവരാരോടും പറഞ്ഞിട്ടില്ല, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു അതിനുശേഷം തിളച്ചു കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങും. പിറ്റേ ദിവസവും ഇത് തന്നെ. അങ്ങനെ 14-ാമത്തെ തടിയിൽ നടക്കുന്ന സമയത്താണ് മുട്ടങ്കി ഇവർക്ക് തന്റെ ഭാര്യ അന്ന് ഈ വരികൾ പാടിയത്. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യാവൻ നടത്തിയിടും പൊൻകരത്താൽ ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പ്രിയപ്പെട്ടവരെ, പട്ടിണിയുടെ 14-ാമത്തെ ദിവസം സ്വന്തം ഭാര്യ സ്വന്തം കുഞ്ഞിന് ആമൻ പാല് പോലും കൊടുക്കാൻ ശക്തിയില്ലാതെ തളർന്ന് മടിയിൽ കിടക്കുമ്പോഴും ആ ഭക്തൻ പറയുക, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാ, കണ്ണിൻ മണി പോലെ കാത്തിയിടും. ഹല്ലേലൂയ. അവൻ ചേലോട് തന്ത്രങ്ങൾ ഓടിടുവാൻ അധികം സഹജേ. ചുടുചോടും അവൻ ചലോകതാങ്ങുകളിൽ അധികം ആമൻ ഞങ്ങളെ ഇച്ഛയോടെ നടത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലായത് കൊണ്ടല്ലേ. ഹല്ലേലൂയ. 14-ാമത്തെ ദിവസം ആ പാട്ട് പാടുമ്പോഴും അത്ഭുതമൊന്നും നടന്നില്ല കേട്ടോ സ്തോത്രം. ആമേൻ. പ്രിയപ്പെട്ടവരെ, പട്ടിണിയുടെ 15-ാം ദിവസം മിറാക്കിൾ ഒന്നും നടന്നില്ല, 16-ാമത്തെ ദിവസത്തിലേക്ക് എത്തി. ഹല്ലേലൂയ. 16-ാമത്തെ ദിവസം തന്റെ ഹൃദയത്തിൽ തന്റെ ഭാര്യ ഏകദേശം കംപ്ലീറ്റ് തളർന്നു, താനും തളർന്നു. കാരണം 10-16 ദിവസമായില്ലേ എല്ലാം കഴിച്ചിട്ട്. ആ സമയം തന്റെ ഹൃദയത്തിൽ പലവിധ ചിന്തകളും ഉയർന്നു വന്നു. സ്തോത്രം. മരുഭൂമിയിൽ മന്നാ പൊഴിച്ച ദൈവം എവിടെ സ്തോത്രം? കാട പക്ഷിയെ കൊണ്ട് ഇസ്രായേൽ ജനത്തെ പോഷിപ്പിക്കുമെന്ന് നീ പറയുമല്ലോ, നിന്റെ ദൈവം എവിടെ സ്തോത്രം? മരുഭൂമിയിൽ 40 സംവത്സരം ഇസ്രായേലിനെ നടത്തി എന്ന് നീ പ്രസംഗിക്കുമല്ലോ. പകൽ മേഘസ്തംഭവും രാത്രി അക്കിത്തൂണുകളുമായി അവരെ, അവരിട്ടിരുന്ന വസ്ത്രം പഴകാതെ, അവരിട്ടിരുന്ന ചെരുപ്പ് തേയാതെ, അവർക്ക് മന്ന പൊഴിച്ചു കൊടുത്ത ആമൻ മാറയിൽ നിന്ന് ഹല്ലേലൂയ ജലത്തെ അവർക്ക് മധുരമാക്കി കൊടുത്ത, പാറയിൽ നിന്ന് തേൻ പൊഴിച്ചു കൊടുത്ത ദൈവം എവിടെ എന്നുള്ള ചിന്തകൾ അകത്തോട്ടേക്ക് സാത്താൻ തിരുകി കയറ്റിയപ്പോ പട്ടിണിയുടെ 16-ാമത്തെ ദിവസം മറ്റൊരു വാക്യം. ഹല്ലേലൂയ. നമ്മള് 101-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കും, എന്മനമേ 103-ാം സങ്കീർത്തനം, യഹോവയേ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയേ ആമൻ നീ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നുള്ള ആ വാക്യം ഒരു ഭാഗത്ത് സാത്താൻ ഹൃദയത്തിൽ ഈ ചിന്തകൾ കൊണ്ടുവരുമ്പോ, എവിടെ നിന്റെ ദൈവം എന്നുള്ള ചോദ്യം കൊണ്ടുവരുമ്പോ, മറുഭാഗത്ത് എൻ മനമേ അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നുള്ള ദൈവവചന പരിശുദ്ധ അമ്മ വകത്ത് കൊടുത്തപ്പോ അന്ന് അദ്ദേഹം പാടിയ പാട്ട സ്തോത്രഗീതം പാടുക. നീ മനമേ കർത്തൻ ജയം നൽകിയിടും, നീ ജയമേ സ്തോത്രഗീതം പാടുക. നീ മനമേ കർത്തൻ ജയം നൽകിയിടും, നീ ജയമേ. അതേ പ്രിയരെ, പട്ടിണിയുടെ 16-ാമത്തെ ദിവസം ഘോരമായ ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു കുഞ്ഞു പോലും ആശ്വസിപ്പിക്കാൻ അടുക്കുന്ന ഭക്തന് പാടുവാൻ കഴിഞ്ഞതും, ഹല്ലേലൂയ, തന്നെ വിളിച്ചിറക്കിയ ദൈവാത്മാവിന് ഒരു ഇച്ഛയുണ്ട്, അത് എന്റെ ഇച്ഛയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അന്ന് ആ ഭക്തൻ മനസ്സിലാക്കിയതുകൊണ്ട്, എന്തായാലും സ്തോത്രഗീതം പാടുക നീ മനമേ എന്നുള്ള ഗാനം പാടി ആമേൻ പറഞ്ഞപ്പോൾ ഒരു മിറാക്കിൾ നടന്നു. സ്തോത്രം. കഥകയിൽ ഒരു കൊട്ട് കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രിയപ്പെട്ടവരെ, കഥക തുറന്നു നോക്കിയപ്പോ സ്തോത്രം, ഒരു അമ്മിച്ചി ഒരു സഹോദരി വന്നിരിക്കുക. സഹോദരിയുടെ തലയിൽ ഒരു കൊട്ടയുണ്ട്. ആ കൊട്ട താത്തി വെച്ചപ്പോ അതിനകത്ത് 2 നാഴി അരി 50 പൈസയും. ഹല്ലേലൂയ. അത് ആ സഹോദരി ദൈവദാസന് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവദാസനെ ഇത് സ്വീകരിക്കണം, ഇത് ഞാനല്ല ദൈവമാണ് നിങ്ങൾക്ക് തരുന്നത്. ഒരിക്കൽ പോലും ആ സഹോദരി ദൈവദാസനെ കണ്ടിട്ടില്ല. അവര് പറഞ്ഞത് ഇങ്ങനെ, ഞാൻ കായംകുളം ചന്തയിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് കൊട്ട വഴി ചുമ്മിക്കൊണ്ട് വീടായ വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് വിറ്റ് ഉപജീവനം കഴിക്കുന്ന ഒരു സഹോദരിയാണ് ഞാന്.
സ്തോത്രം. ഇന്ന് എന്റെ കച്ചവടം കഴിഞ്ഞ് ഞാൻ എന്റെ കുടിലിൽ വന്നപ്പോ അശരീരി പോലൊരു ശബ്ദം രണ്ടു പ്രാവശ്യം, എന്റെ ദാസൻ എന്റെ ദാസൻ. ഞാൻ നോക്കിയപ്പോ വീട്ടിലെ, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ടായി. കുത്തിയപ്പോ വ്യക്തമായിട്ട് ദൈവം എന്നോട് പറഞ്ഞു, നീ കേട്ട ശബ്ദം എന്റേതാ, എന്റെ ദാസൻ ജോൺ വർഗീസ് കഷ്ടത്തിലാ. എന്നിട്ട് ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. ഞാനിങ്ങനെ നടക്കുന്ന ആളായതുകൊണ്ട് ദർശനത്തിൽ കണ്ട ലൊക്കേഷൻ ഇതാണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. ദൈവം പറഞ്ഞു, എന്റെ ദാസൻ ജോൺ വർഗീസ് പട്ടിക്ക് പിന്നെ എന്റെ വീട്ടിൽ ഇരിക്കാൻ പറ്റിയില്ല പാത്രേ. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പോന്നത്. എന്റെ വീട്ടിൽ നീ എനിക്ക് 200 പറായി തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞു. ഉടനെ മുട്ടൻ ജോൺ വർഗീസിന്റെ ഭാര്യ അദ്ദേഹത്തെ തോണ്ടി വിളിച്ച് ചോദിച്ചു, അതെന്താ 200 പറ ഹാമൻ എന്ന് പറഞ്ഞു. ആമൻ ഭാര്യ ചോദിച്ചത്. അപ്പോൾ ആ ദൈവവാസം പറഞ്ഞ എന്നെ തമ്മില് എന്നെ കേൾക്കുമ്പോൾ ഇന്ന് 200 പറയാലും. എന്നാൽ പണ്ടുള്ള പിതാക്കന്മാർ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇച്ഛ മനസ്സിലാക്കിയ പിതാക്കന്മാർ, ദൈവഹിതം മനസ്സിലാക്കിയ പിതാക്കന്മാർ രണ്ട് നാടി കിട്ടുമ്പോഴും 200 പറയ്ക്ക് സ്തോത്രം ചെയ്യാൻ മനസ്സുള്ളവരായിരുന്നു. ഹല്ലേലൂയ. എന്തായാലും ആ സ്തോത്രത്തെ വന്ന സഹോദരി തന്നെയാണ് തോന്നണു. ആ അരി കഴുകി അടപ്പത്തിട്ടു കൊടുത്തു അത്രേ. ഹല്ലേലൂയ. ആ സമയം പതിനാല് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മുട്ടത്തിൽ ജോൺ വർഗീസിന്റെ പേരിൽ ഒരു തുക അദ്ദേഹത്തിന് വന്നിരിക്കുക. ഇപ്പൊ കേരളത്തിൽ 5 മുട്ട ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്തോത്രം. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ചിലപ്പോ കൂടുതൽ കാണാം. സ്തോത്രം. മാവേലിക്കരയിൽ മുട്ടമുണ്ട്, ഇവിടെ ഈ തിരുവനന്തപുരം ഭാഗത്ത് കോളടുത്തൊരു മുട്ടമുണ്ട്, കാസർഗോഡ് അടുത്തൊരു മുട്ടമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ സ്തോത്രം, ഈരാറ്റുപേട്ട ആ ഭാഗത്ത് തൊടുപുഴ അപ്പുറത്തൊരു മുട്ടമുണ്ട്. അങ്ങനെ കേരളത്തില് 5 മുട്ടമുണ്ട് അത്രേ. അപ്പൊ കഴിഞ്ഞ 16 ദിവസമായി കേരളത്തിലെ 4 മുട്ടത്തും ഈ രജിസ്ട്രേഡ് കിടന്ന് കറങ്ങുക. ഒരു മുട്ടത്ത് ചെന്ന് കഴിയുമ്പോൾ അഡ്രസ് വെരിഫൈഡ് അല്ല, അടുത്ത സ്ഥലത്തേക്ക് അയക്കും. അങ്ങനെ അയച്ച് അവസാനം 16-ാമത്തെ ദിവസം ഇത് യഥാർത്ഥ മുട്ടത്തെത്തി. പ്രിയപ്പെട്ടവരെ, ആമൻ ആ സ്തോത്രം, ആ തുക അദ്ദേഹം റിസീവ് ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അത് US ഒരു ദൈവദാസി ആമൻ ഒരു മാസങ്ങൾക്ക് മുമ്പ് എങ്ങാണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദർശനമുണ്ടായി. ഈ അഡ്രസ്സിലോട്ട് പൈസ അയക്കാൻ ദൈവാത്മാവ് പറഞ്ഞ് അയച്ച തുകയായിരുന്നു. ആ തുക മാറിയെടുത്തപ്പോ ദൈവാസം പറയാ, അന്നത്തെ കണക്കിൽ 200 പറ അരിയും അതിലധികവും മേടിക്കാൻ അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഈ വചനങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവവൈദ്യരെ, ഇന്ന് നീ കടന്നു പോകുന്ന കയ്പും ശോധനയും വേദനയും ഒക്കെ ദൈവം അറിയാതെയല്ല, അതിന് നടുവിലും ദൈവാത്മാവിന് ഒരു ഇച്ഛയുണ്ടെന്ന് വിശ്വസിച്ച് ആമൻ എന്റെ ഇഷ്ടം വേണ്ടപ്പാ, നിന്റെ ഇഷ്ടം ഇതിന് നടുവിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതം മിറാക്കിളായി മാറുമെന്ന് ഞാൻ ഉറപ്പിച്ച് ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളോട് വിളിച്ചു പറയാം. എന്നോട് ചേർന്ന് ആ പാട്ടിന്റെ 2 വരികൾ ഒന്ന് പാടാനായിട്ട് കഴിയുമോ? എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നാട് ഹല്ലേലൂയ. അവൻ ഏകദേശം സമയം 9:40 ആയി. യൂഷ്വലി നമ്മുടെ മീറ്റിംഗ് ക്ലോസ് ചെയ്യുന്ന സമയം ആയി. അവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയരെ, ഇന്ന് എത്ര പേർ തിരിച്ചറിയാൻ തയ്യാറാകും ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയായി, സ്തോത്രം, ഇച്ഛയുള്ളവനായി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ കേവലം ഒരു ശക്തിയല്ല, അവനൊരു വ്യക്തിയാണ്. അവനെ കരയിപ്പിക്കാൻ കഴിയാതെ, അവനെ ദുഃഖിപ്പിക്കാതെ, സ്തോത്രം, ഇന്നു മുതൽ അവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാനായി പോകുക. നമുക്ക് എല്ലാവർക്കും ചില മിനിറ്റുകൾ ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവേ, എന്റെ ഇഷ്ടമൊന്നും വേണ്ടപ്പാ, നിന്റെ ഇഷ്ടം പോലെ എന്നെ നടത്തണമേ എന്ന് നമുക്കുള്ളു തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. എത്ര പേര് ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി ഒന്ന് സബ്മിറ്റ് ചെയ്യും. കർത്താവ് എന്റെ ഇഷ്ടം വേണ്ട, നിന്റെ ഇഷ്ടം പോലെ എന്നെ നടത്തണമേ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും നീ കർത്താവിനെ സേവിച്ചിട്ടും സ്നേഹിച്ചിട്ടും ഈ ശോധനയിലൂടെ നീ പോകുന്നെങ്കിൽ അത് ദൈവം അറിയാതെയല്ല,
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, സകലതും നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്ന നല്ല ദൈവം, ആ ദൈവം അറിയാതെയല്ല നമ്മുടെ ജീവിതത്തിലെ ഈ കണ്ണുനീര്, ഈ വേദന, ഈ ശോധന, ഈ കഷ്ടപ്പാട്, അതിന് നടുവിൽ എന്റെ ദൈവത്തിനൊരു മഹത്വം വെളിപ്പെടുത്താനുണ്ടെന്ന് ഇന്ന് എത്ര പേർക്ക് വിശ്വസിച്ച് ദൈവമേ നിന്റെ ഇഷ്ടം പോലെ എന്നെ നടത്തിയാൽ മതി, എന്റെ ഇഷ്ടമൊന്നും വേണ്ടപ്പാന്ന് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കാനായി കഴിയുമോ? കുഞ്ഞേ, അവൻ ഈ ശോധന നന്മയ്ക്കാ, ഈ വേദന നന്മയ്ക്കാ, ആ ഭാരം നല്ലതിനാ, ആ കണ്ണുനീര് നല്ലതിനാ, നീ കടന്നു പോകുന്ന പ്രതിസന്ധി നല്ലതിനാ. ഇന്ന് ആമ രാത്രി കാലം ഒന്ന് സമർപ്പിക്കാനായിട്ട് തയ്യാറാകുമോ? ദൈവത്തിന്റെ കാര്യം ചലിക്കാനായി പോ. വീണ്ടും മറിയാമാൻജിയോട് ഞാൻ പറയാ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ശോധനയും വേദനയും, കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയ കയ്പുകളുമെല്ലാം അത് നന്മയ്ക്കായിരുന്നു. ഹാലലൂയ, അത് നന്മയ്ക്ക് മാത്രമായിരുന്നു. ആ നല്ല ദൈവം ഇനിയും നന്മയ്ക്കല്ലാതെ ഒന്നും ചെയ്യുകയില്ല. ഹാലലൂയ, എങ്ങനെ ഞാൻ ഈ ദുർഘടം അതിജീവിക്കും? എങ്ങനെ ഞാൻ ഈ പ്രതിസന്ധിയെ അതിജീവിക്കും? എങ്ങനെ ഞാൻ ഈ നാളുകളെ കഴിച്ചുകൂട്ടുമെന്നൊക്കെ ഓർത്ത് നിരാശപ്പെട്ട സംവത്സരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ ദാസിയെ, അതിന് നടുവിലും ഹാലലൂയ, പിന്നത്തേതിൽ മനസ്സിലായി അതൊരു വലിയ മഹത്വത്തിനായിരുന്നു എന്ന്. ഹാലലൂയ, ആ ശോധനയും വേദനയും എല്ലാം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണേണ്ടതിനായിരുന്നു എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പലവട്ടം അവൻ ദൈവാത്മാവ് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ അവസരം തന്നില്ലേ? ആ നല്ല ദൈവം വീണ്ടും പറയുക, ഇന്നുള്ള നിന്റെ ചോദ്യങ്ങളും നന്മയ്ക്ക് വേണ്ടി തന്നെയാ. ഹാലലൂയ, ഹൃദയം തുറന്ന് പറയാൻ കഴിയും, അപ്പാ എന്റെ ഇഷ്ടമൊന്നും വേണ്ട, ഇനിയും നിന്റെ ഇഷ്ടം പോലെ എന്നെ നടത്തണമേ. ഇന്നലെ നടത്തിയ ദൈവം നാളെയും കൊണ്ടുപോകുവാൻ വിശ്വസ്തൻ തന്നെയാണ് കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. ഹാലലൂയ, കർത്താവിന്റെ ദാസൻ പോൾ, ഹാലലൂയ, അവൻ നിങ്ങളെ ഞാൻ കാണുന്നു. ഹാലലൂയ, ഹാലലൂയ, പോൾ ആ കുടുംബത്തെ ഞാൻ കാണുന്നു. റാബല ഹാദൂരി കടകനബല വൈശ്വമന കടകരകഥ. ഹാലലൂയ, ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ശോധനകളുണ്ട്, വേദനകളുണ്ട്, ആ പ്രയാസങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. എങ്കിലും കർത്താവിന്റെ വചനത്തിൽ നിങ്ങൾ ധൈര്യപ്പെടുന്നല്ലോ. ഹാലലൂയ, എന്റെ കർത്താവ് നടത്താൻ വിശ്വസ്തനാണ്. ഇതിന്റെ നടുവിലും കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട്. ഈ ദുർഘട സമയത്ത് കർത്താവ് ഞങ്ങളെ ഒറ്റക്കിട്ടിട്ട് പോകുന്നവനല്ല, അവൻ ഞങ്ങൾക്ക് തുണയായിട്ടുണ്ട് എന്നുള്ള ധൈര്യം നിങ്ങളിൽ ഉണ്ടല്ലോ. അതുമാത്രം മതി, ഈ യോർദാനുകളെയും നിങ്ങൾ അതിജീവിക്കും. ഹാലലൂയ, ഈ പ്രതിസന്ധികളെയും നിങ്ങൾ അതിജീവിക്കും. ഈ ചെങ്കടലുകളെയും നിങ്ങൾ അതിജീവിക്കും. ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ആലോചനയാ. ധൈര്യപ്പെടുക, കർത്താവിന്റെ വചനത്തിലുള്ള നിങ്ങളുടെ ബലം മതി. ആമേൻ. ഞാൻ വീണ്ടും പറയുന്നു, യോർദാൻ നിങ്ങളുടെ മുമ്പിലുണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ അതിജീവിക്കും. ഈ ചെങ്കടലുകളെ നിങ്ങൾ അതിജീവിക്കും, നിങ്ങൾ അപ്പുറത്തെത്തും. ഇത് പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ്. എല്ലാവർക്കും ചില മിനിറ്റുകൾ സ്തോത്രം ചെയ്യാൻ. കുഞ്ഞെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. റംഭവാനം സഹോദരി, ദൈവം നിന്റെ വേദനകൾ നന്നായി അറിയുന്നു. നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ദൈവം നന്നായി അറിയുന്നു. ദുർഘടങ്ങൾ, അധികാരികളിൽ നിന്നുള്ള വെല്ലുവിളികൾ, ആറാഗാധാന ചില വ്യക്തിത്വങ്ങളെ ദൈവം എടുത്തു കാണിക്കുന്നു. നിന്നെ നന്നായിട്ട് ഞെരുക്കുന്ന പോലെ ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്നു. അൽക്കബലം വേദപര കിടക്കണ ബലം റംഭവാന കിടക്കിടക്കുന്ന, പക്ഷേ അതിന് നടുവിൽ ദൈവം ഇറങ്ങി വരും കേട്ടോ. എന്നോട് പരിശുദ്ധാത്മ പറയുന്ന മൂന്ന് എബ്രായ ബാലന്മാരെ ഞെരുക്കാൻ നെബുക്കദ്നേസർ വന്നു. പക്ഷേ ആ നെബുക്കദ്നേസർ കാൺകെ ജീവനുള്ള ദൈവം ആ തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വന്നു. അവർക്കൊരു കേടും തട്ടാതെ ആ രാജാവിന്റെ മുമ്പിലൂടെ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. രാജാവ് വിളിച്ചു പറഞ്ഞു, ഇന്നു മുതൽ ഇവരുടെ ദൈവം തന്നെയാണ് സത്യദൈവം. കുഞ്ഞേ, നീ നല്ല ഞെരുക്കത്തിലൂടെയാ പോകുന്നതെന്നോട് ദൈവാത്മാവ് പറയുക. ഞെരുക്കുന്ന വ്യക്തികൾ കാൺകെ നിന്റെ ചൂളയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരുമെന്ന് വളരെ ശക്തമായിട്ട് എന്നോട് ദൈവം ആലോചന പറയുക. ധൈര്യപ്പെടുക, റിബല കിടക്കം ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണും. ദൈവത്തിന്റെ കരം നിനക്കായി ഇറങ്ങി വരുന്നത് കാണും. നിന്റെ ചൂളയുടെ നടുവിൽ ദൈവ മഹത്വം നിനക്കായി വെളിപ്പെടും. അതെ, നീ ഇപ്പോൾ തീ ചൂളയുടെ നടുവിലാണ് നിൽക്കുന്നത്, പക്ഷേ അതിൽ നിന്നൊരു രോമം പോലും കരയാതെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഇത് പരിശുദ്ധ അമ്മ പറയുന്ന ഒരു ആലോചന. റെജി ജോർജ് റബത്തിയന്ധര അൽക്കമന കിടകരകഥ വൈശമന കിടകരകഥ റെജി ജോർജ്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. മോനെ, കർത്താവ് നിന്നെ അറിയുന്നു. അൽക്കമന കിടകം വൈശമന കിടകരകഥം അധുര കിടകനമനം, നിനക്ക് ദൈവത്തോടുള്ള ഒരു വാഞ്ചയുണ്ട്. ദൈവത്തോട് നീ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ദൈവാത്മാവിന് അതെല്ലാം അറിയാം. അൽക്കമനം വൈശമന കിടകം, അവൻ നിന്നെ തള്ളിക്കളയത്തില്ല കേട്ടോ. ഒറ്റക്കിട്ട് പോകത്തില്ല. വൈശാനപര, ഒരു കാര്യം പ്രാർത്ഥിക്കുക. ദൈവമേ, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട, നിന്റെ ഇഷ്ടം പോലെ എന്നെ നടത്തണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചീട്ട് കൊട്ടാരം പോലെ ചിലത് ഉടഞ്ഞു വീണ ഒരു കാഴ്ച ദൈവനെ കാണിക്കുന്നു. ഇന്നലകളിൽ പണിത ചില പണികൾ, ഇന്നലകളിലെ ചില നന്മകൾ ഇടിഞ്ഞു വീണു പോയതുപോലെ ദൈവനെ കാണിക്കുക. അറബല കിടക്കണ പോലെ, അതെ, ഒരു ചീട്ട് കൊട്ടാരം ഇടിഞ്ഞു വീഴുന്ന പോലെ, റിബല കിടക്ക പണത് കൊണ്ടുവന്ന ചില നന്മകൾ ഇടിഞ്ഞു വീണത്, ജീവിതത്തിന്റെ ഉള്ളറകളിൽ ചില കാര്യങ്ങൾ ഇടിഞ്ഞു പോയത് പരിശുദ്ധാമാവിനെ കാണിക്കുന്നു. അംസി വൈശ നബല കിടക രഗത വൈഡ പ്രബനക ദീപല കിടക്കണ പല, ചീട്ടുകൊട്ടാരങ്ങൾ ഇടിഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലത്, കാരണം അതിന് നിലനിൽപ്പുള്ളതല്ല. എന്നാൽ ദൈവം നിലനിൽക്കുന്ന ചില പണികൾ നടത്തും, അതൊരിക്കലും ഇടിഞ്ഞു പോകത്തില്ല.
ഹാലലുയ. ദൈവം പണിയുന്നത് ചീട്ട് കൊട്ടാരമായിരിക്കയില്ല, ദൈവം പണിയുന്നത് അടിസ്ഥാനമുള്ളതായിരിക്കും, ദൈവ ശില്പിയായിട്ടായിരിക്കും പണിയുന്നത്. ആ പണി വൻമഴ ചൊരിഞ്ഞാലും കാറ്റടിച്ചാലും ഇടിഞ്ഞു പോകത്തില്ല. ദൈവാത്മാവ് റെജി ജോർജിനോട് പറയാം, മോനെ എത്ര കാറ്റടിച്ചാലും എത്ര നദികൾ പൊങ്ങിയാലും എത്ര വൻമഴ പെയ്താലും ഇടിഞ്ഞു പോകാത്ത ഉറപ്പുള്ള ഒരു മനസ്സിനെ ഈ നാളുകളിൽ ഞാൻ നിനക്ക് തന്നോണ്ടിരിക്കുന്ന സമയമാണ്, നിന്നെ ഞാൻ പണതോണ്ടിരിക്കുന്ന സമയമാണെന്നാ ദൈവാത്മാവിനോട് പറയുന്നത്. അൽക്കമന കിടക്കം. അതുകൊണ്ട് ഈ ശോധനയിൽ ഞാൻ നിന്നെ ഇട്ടിട്ട് പോയിട്ടില്ല, നിന്നോടൊപ്പമുണ്ടെന്ന് ശക്തമായി ദൈവം പറയുക. ധൈര്യമായിരിക്കാൻ പരിശുദ്ധമാവ് ആലോചന പറയുന്നു. അതുകൊണ്ട് ഒരു കാര്യം പ്രാർത്ഥിക്കപ്പാ, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ ദൈവാത്മാവേ. എന്റെ ഇച്ഛയൊന്നും വേണ്ട, നിന്റെ ഇഷ്ടം പോലെ എന്നെ നടത്തണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാ മതി. കർത്താവ് പണതുകൊള്ളും. ചീന റിബല കിടക്കം, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. റഥുനി വേദപ്രഭന മാൽക്കമന കിടകരഹിതം, റബല കിടക്കുന്ന ബലം, ദീപല കിടക്കുന്ന ബലം, കർത്താവിന്റെ ആത്മാവ് വീണ്ടും നിന്നോട് സംസാരിക്കുന്നു. കാണാം ഒരു വിളക്ക് കത്തി നിൽക്കുന്നു, കത്തി നിൽക്കുക. ഒരു കുടുംബത്തിൽ മുഴുവൻ തെളിഞ്ഞു നിൽക്കുന്ന വിളക്കുകളെ ഒന്നിച്ച് കെടുത്തി കളയാൻ കാറ്റുകൾ അടിക്കുന്നു. ചില ദീപങ്ങൾ കെട്ടു കെട്ടില്ല എന്ന അവസ്ഥയിലായിരിക്കുന്നു റിമന ഘടക. ഒന്ന് രണ്ട് ദീപം കെട്ടുപോയി, പക്ഷെ എല്ലാം കെട്ടുപോകാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. റബലം ജുടബല ഘടകം, വൈശ്വമന ഘടക രഹിതം. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, കാറ്റുകളിലൂടെയാണ് നീ കടന്നു പോകുന്നത്. ദീപല ഘടകന ബലം, ഒരു മുറിക്കകത്ത് വെച്ചിരിക്കുന്ന മൂന്ന് നാല് മെഴുകുതിരികൾ ദൈവം എടുത്തു കാണിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ആ കാറ്റിന്റെ ശക്തിയാൽ ഒന്ന് രണ്ടെണ്ണം കെട്ടുപോയി, മറഞ്ഞൊന്നും വേണത്തില്ല, കെട്ടുപോയി. പക്ഷെ എല്ലാം പോയിട്ടില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കാറ്റ് മാറി, ആ മുറി ശാന്തമായി, ആ മൂന്ന് ദീപം നന്നായി കത്തി നിൽക്കുന്ന കണ്ടു. ഒരാൾ വന്നിട്ട് കെട്ടുപോയ രണ്ട് തിരികളെ കൂടി സ്തോത്രം വീണ്ടും നിൽക്കുന്ന പഴയതിനേക്കാൾ ശോഭയോടെ പ്രകാശത്തോടെ ആ മുറി ഹല്ലേലൂയ നിറഞ്ഞ് കത്തി നിൽക്കുന്ന ഒരു കാഴ്ച ദൈവം എടുത്തു കാണിക്കുന്നു. കുറെ പരിശുദ്ധാത്മാവിനോട് പറയാ, ഇന്ന് കാറ്റുകളുണ്ട്, തളരരുത്. ദൈവം വീണ്ടും ആ നന്മയുടെ നാട് തിരിച്ചു തരും. വെട്ടിക്കളിയും വിട്ടിലും പച്ചപ്പുഴുവും തിന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങളെ തിരികെ തരുവാൻ പരിശുദ്ധാത്മാവ് ശക്തനാ. ഇത് നിന്നോട് ദൈവത്തിനുള്ള വളരെ ശക്തമായ ആലോചന. വേദപ്രഭന മധുര ഘടകന ബലം, വൈശാണബല ഘടകം, ലംബപ്രഭന ഘടകം, മോഹൻ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. റൂഹസ്ത ഹദാനബല ഘടക, ദൈവമേ ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നീ അവരെ ആഴമായി സ്നേഹിക്കുന്നുവല്ലോ അപ്പ. അൽഖനബലം, വൈഡപ്രഭനകം, ദീപല ഘടകന ബലം, വൈശാണബല ഘടകം, കർത്താവേ ഇന്നയോളം നീ ആ കുടുംബത്തെ കൊണ്ടുവന്നത് കൊണ്ട് സ്തോത്രം. അനേക അനർത്ഥങ്ങളിൽ അപകടങ്ങളിൽ നീ അവരെ താങ്ങിയതിന് സ്തോത്രം. വെല്ലുവിളികളുടെ നടുവിൽ നീ അവരെ സൂക്ഷിച്ചതിന് സ്തോത്രം. കർത്താവേ ഞെരുക്കങ്ങളെല്ലാം ഒരു ഭാഗത്തുണ്ടെങ്കിലും മറുഭാഗത്ത് ദൈവത്തിന്റെ കൃപയിൽ ശക്തിപ്പെട്ട് ഇന്നയോളം ആയിരിപ്പാൻ എന്റെ ദൈവം അവരെ ബലപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ നീ അവരോട് കരുണ കാണിക്കണമേ. ഓ ദുൽകുംസ, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ ഒത്തിരി ഞെരുക്കങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് ദൈവാത്മാവിനോട് പറയാ. ആരുടെ മനുഷ്യത്തിന്റെ വായിലെ ചതുർദ്രമ, ഹാലലൂയ, യേശുവിനും ശിഷ്യന്മാർക്കും വേണ്ടി കരം കൊടുക്കുവാനായി ദൈവം കണ്ടെങ്കിൽ തക്ക അത് ആ സമയത്താ വരുവുള്ളൂ. ബൈബിളിലെ വാക്യം അങ്ങനെയാണല്ലോ, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകലും അവന്റെ മേൽ ഇട്ടുകൊള്ളു. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കയറ്റി. ഹാലലൂയ. അതിക്ക് മുമ്പ് സർവജ്ഞാനിയായ ദൈവത്തിന് വേണമെങ്കിൽ ആ മീനിനെ ആ സ്തോത്രം ചതുർദ്രമയൊക്കെ കൊടുക്കാം, പക്ഷെ ആ തക്ക സമയത്താണ് ദൈവത്തിന്റെ കരുതൽ. ദൈവല കിടക്കം, അതേ അച്ഛാ. അതുകൊണ്ട് ഭാരപ്പെടുവൊന്നും വേണ്ട, ഇത്രയും നാള് കൊണ്ടുവരാൻ കഴിവുള്ള ദൈവത്തിന് ഇനിയും കൊണ്ടുപോകുവാനായിട്ട് കഴിയും. ചുടവല കിടക്കുന്ന ഫലം, നിങ്ങൾ തുഴഞ്ഞു മടുത്താൽ ദൈവം നിങ്ങളുടെ തോണിയുടെ നിയന്ത്രണം ഏറ്റെടുത്തോളൂ. ദൈവല കിടക്കുന്ന ഫലം, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. ദൈവമേ നിന്റെ ഇഷ്ടം പോലെ എന്നെ നടത്തണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. സാമ്പത്തികമോ മറ്റ് യാതൊന്നിനെ നോക്കാതെ യേശുപ്പച്ചനെ മുഖത്തേക്ക് നോക്കി പാടിയും പ്രാർത്ഥിച്ചും ആരാധിച്ചും ധൈര്യമായി മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ കരുതും. ശാരീരികമായും ചില ബലഹീനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് അകത്തളങ്ങളിൽ ഉണ്ട്, ദൈവം ശക്തീകരിക്കും. കർത്താവ് മതിയായവനാണ്. ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകാൻ കർത്താവ് പറയുക. ദീപ്തി ബോബി, റബല കിടക്കൻ, കർത്താവിന്റെ വിളിയുള്ള ഒരു കുടുംബമാണ് നിങ്ങൾ. അംസി കിടക്കുന്ന ബലം, ശക്തമായി ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ജ്വലിക്കാൻ കർത്താവിന്റെ ആത്മാവ് കണ്ടിട്ടുള്ള ഒരു കുടുംബാട്ടോ. റമന ഹസ്തമന കിടക, ഓരുകൾ വെല്ലുവിളികളൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത്, സാരയില്ല. റിബല കിടക്കൻ, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
ഇടിവിലിരിക്കുക, കരയുക, റമസി അന്തരാം നിന്റെ പാതയിലും വലിയ കല്ലുകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ഈ പ്രതിസന്ധികളെയൊക്കെ കടത്തും ദൈവം. അത് പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഒരു ആലോചനയാ. റബല കിടക്കുന്ന പലം വൈശമന വൻ കല്ലുകൾ നിന്റെ പാതയിൽ ഉരുണ്ട് നിൽക്കുന്ന എനിക്ക് കാണാം, പക്ഷേ നിന്റെ കാല കല്ലിൽ തൊടത്തില്ല. ദൈവം നിന്നെ എടുത്തുകൊണ്ട് പോകും. റതുനി വേദപ്രബല മധുര കിടക്കുന്ന ബലം, ഇത് ശക്തമായിട്ട് ദീപ്തി ബോബിയോട് ദൈവം പറയുന്ന ഒരു ആലോചനയാ. അൽഖാന ബലം, വൈശാന ബലം, മധുര കിടക്കുന്ന ബലം, ദൈവത്തിന്റെ ആത്മാവേ ഞാൻ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ എന്നും എപ്പോഴും എല്ലാ സീസണിലും വെള്ളം കലങ്ങി ഒഴുകത്തില്ല, അത് തെളിയുന്ന സമയങ്ങളും ഉണ്ട്. റിമന കിടക്ക ബലം, കലക്ക വെള്ളത്തിന്റെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്, പക്ഷേ അത് തെളിഞ്ഞൊഴുകുന്ന സമയങ്ങളും ദൈവാത്മാവ് മുന്നിൽ വരുത്തും. അതുകൊണ്ട് ധൈര്യമായിരിക്കാൻ പരിശുദ്ധാത്മാവ് പറയുക, ദൈവമേ ഞാൻ ആ മകളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. റിബല കിടക്കുന്ന ബലം, വൈശാമന കിടക്കണം, അൽഖാന ബല കിടക്കം, മധുര കിടക്കുന്ന ബലം, റിബല കിടക്കുന്ന ബലം, അൽഖമന കിടക്കരകതം, വൈശ്വപ്രമന കിടക്കരകതം, എല്ലാവർക്കും ചില മിനിറ്റുകൾ സ്തോത്രം ചെയ്യാം. ഹാലലൂയ 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 ഹാലലൂയ. ചില മിനിറ്റുകൾ ഒരുമിച്ച് നന്ദി പറയാം. പാസ്റ്റർ മഹേഷ് റിബല കിടക്കുന്ന ബലം, മധുര കിടക്കുന്ന ബലം, അസാധാരണ ഒരു ദൈവകൃപ വഹിക്കുന്ന ഒരാളാണ് നിങ്ങളും. റൂതന ബല, ബൗശാമന കിടക്കരകത, റബല കിടക്കുന്ന ബലം, വൈഡപ്രഭന, മുട്ടം ജീവർഗീസ് ദൈവവാസന്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ മിറാക്കിൾ വ്യക്തമായി നിങ്ങൾക്ക്. ഒരു കാക്ക വരും ദൈവവാസന് നിങ്ങൾക്ക് വേണ്ടി, ധൈര്യമായിട്ടിരുന്നോ? ഞാൻ ദൈവാത്മാവില പറയുന്നത്, കാക്കയെ ദൈവായേക്കും. ജുഡബല കിടക്കുന്ന ബലം, ദൈവത്തിന്റെ നിയോഗമുള്ള ഭക്തൻ, അവൻ കെരീത്തിലിരുന്നാലും മരുഭൂമിയിലിരുന്നാലും താമ്പൂരാൻ അവന് വേണ്ടി കരുതും. റിബല കിടക്കുന്ന ബലം, ഈ ലോക്ക്ഡൌൺ വന്ന സമയം മുതൽ ഇന്നയോളം ദൈവത്തിന്റെ കരുതൽ അസാധാരണമായി അനുഭവിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ. റിബല കിടക്കുന്ന ബലം, ദൈവം ഇനിയും നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ധൈര്യമായി മൂവ് ചെയ്യുക, ഒരു വലിയ മിനിസ്ട്രിയും മുൻപിലുണ്ട്. റിബല കിടക്കം, ഇന്നലത്തേക്കാൾ ശ്രേഷ്ഠതയോടെ നാളുകളിൽ ഓടാനുണ്ടെന്ന് പരിശുദ്ധമോ ശക്തമായി നിങ്ങളോട് ദൂത് പറയാ. നിറഞ്ഞ മനസ്സോടെ ഞാൻ പ്രിയ ഭക്തനെയും അനുഗ്രഹിക്കുക. സ്വർഗത്തിലെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് താഴ്ത്താം. ഒരിക്കൽ കൂടെ നമുക്ക് പറയാം, അപ്പാ എന്റെ ഇഷ്ടം പോലെയല്ല, നിന്റെ ഇഷ്ടം പോലെ എന്നെ നടത്തണമേ. അതേ പ്രിയരെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി നമ്മുടെ കൂടെ ഉണ്ട്. അവനെ കരയിപ്പിക്കാതെ അവനെ സ്നേഹിച്ച് ആലോചി അവന്റെ സന്നിധിയിൽ ഇരിക്കുമെങ്കിൽ ഒരപ്പൻ ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി ദൈവാത്മാവ് നമ്മെ നടത്തുവാനേ ചെടുവരും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകളിൽ അച്ഛൻ ചെയ്ത് എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അറിയരുത്, നിങ്ങളോട് വ്യക്തിപരമായി ഞാൻ പേരെടുത്ത് പറഞ്ഞ് ദൂത് പറഞ്ഞില്ലെങ്കിലും സാരമില്ല. സ്തോത്രം, നിങ്ങളോട് വ്യക്തമായി സംസാരിപ്പാൻ കഴിവുള്ള ആത്മാവ് കൂടെ തന്നെയാ അവൻ. സ്തോത്രം, അസാധാരണ കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് ഈ വചനങ്ങളെ കേൾക്കുന്ന മുഴുവൻ മക്കൾക്കുമായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ പ്രിയ ജോൺസൺ പാസ്റ്ററിനായി നന്ദി പറയുന്നു. ഇത്രത്തോളം ഒരു അഭിഷേകം, ഇത്രത്തോളം ഒരു വിശ്വാസം, ഇത്രത്തോളം ഒരു അധികാരം കർത്താവേ നിന്റെ മകന്റെ അടുത്ത് നീ കൊടുത്തല്ലോ. അപ്പാ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടിവിലിരിപ്പാൻ ദൈവമേ കഴിഞ്ഞ 150 ദിവസങ്ങളോളം ഈ ശുശ്രൂഷകൾക്ക് കോർഡിനേഷൻ കൊടുക്കുക. പ്രിയദാസനെ ദൈവം ബലപ്പെടുത്തിയിരിക്കുക. നന്ദി പറയുന്നു കർത്താവേ. ആത്മഭാരത്തോടെ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, വ്യക്തികളുടെ ഉറപ്പിന് വേണ്ടി അനേകർ ദൈവകൃപയിൽ ഉറപ്പിച്ച് കർത്താവിന്റെ കാഗലത്തുനിയിൽ നിർത്തുവാൻ ദൈവം കൊടുത്ത ഭാരത്തോടെ വേല ചെയ്യാൻ പ്രിയ മകനെ ദൈവം നിർത്തിയ തോർത്ത് സ്തോത്രം. ഇന്നലകളെ ദൈവം കരുതിയ അത്ഭുതങ്ങൾക്ക് നന്ദി ദൈവമേ. വരും നാളുകളിലും പ്രിയ അഭിഷിക്തനെ 100 അധികാരത്തോടും അഭിഷേകത്തോടും കർത്താവിന്റെ മഹത്വമുള്ള വയൽ പ്രദേശത്ത് അവിടെ നിന്ന് ഉപയോഗിക്കാൻ പോകിയാൽ സ്തോത്രം. നിന്മകൾ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട്. ആമൻ. ആത്മീയ ഗോളത്തിൽ നിന്ന് തന്നെയും രക്തബന്ധങ്ങളിൽ നിന്ന് തന്നെയും ഒത്തിരി അടിച്ചമർത്തപ്പെടുന്ന വേദനയുടെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ഒക്കെ പോയിട്ടുണ്ട്. എന്നാലും ആ സമയങ്ങളിലും അതിനെ ഒന്നും നോക്കാതെ അപ്പന്റെ മുഖം നോക്കി ഓടുവാൻ പ്രിയഭക്തനെ ബലപ്പെടുത്തിയതിന് സ്തോത്രം കർത്താവേ. തുടർന്നു അനേക നാളുകൾ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവിന്റെ ഹിതപ്രകാരം ദൈവാത്മ ശക്തിയോടെ വേല ചെയ്യാൻ പ്രിയ അഭിഷിക്തനെ സഹായിക്കണമേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന മുഴുവൻ മക്കളെയും വിടുവിക്കണമേ. അവരുടെ ഭാരങ്ങൾ, നിരാശകൾ, വേദനകളെല്ലാം മാറിപ്പോകട്ടെ. ദൈവാത്മാവിന്റെ ശക്തിയിൽ ധൈര്യം പ്രാപിക്കട്ടെ. അങ്ങയുടെ ദാസനാകുന്ന അടിയൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വചനം കേൾക്കുന്ന മുഴുവൻ മക്കളെയും ബ്ലസ് ചെയ്യുന്നു. ദാസനെ കേട്ടിരിക്കുക സ്തോത്രം. എല്ലാ മകത്വവും ദൈവത്തിന്, യേശുവൻ നാമത്തിൽ തന്നെ. ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ സമയം അനുവദിച്ച കർത്തൃദാസനം നന്ദി പറയുന്നു. തുടർമാ നടക്കുന്ന ഈ മീറ്റിംഗിന്റെ 154 ദിവസം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ അവിടെ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഉത്തരാധികാരിയുമായി അഭിഷേകത്തോടെ അധികാരത്തോടെ ശുശ്രൂഷിക്കുകയും ചെയ്ത പാസ്റ്റർ ഉള്ള നന്ദിയെ വ്യക്തിപരമായി വേറെ സഭയുടെ അറിയിക്കുന്നു. ദൈവം ധാരാളം അനുകരിക്കുമാറാകട്ടെ.
തന്റെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ എല്ലാതെയും ശക്തീകരിക്കും അനുഗ്രഹിച്ചു മാറാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാവെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാല ദൈവവരങ്ങളെ കേൾപ്പിക്കുന്ന സമർപ്പിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നാം ഇടപെടുവാനിടയെ തുറന്നല്ലോ. ഹല്ലേലൂയ. അത് 154 ദിവസത്തെ മീറ്റിംഗിൽ ഇത്ര ശക്തമേറിയ ദൈവിക ദൂതുകൾ അധികാരത്തോടെ നമുക്ക് കേൾപ്പടയെ തുറന്നു. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തി എന്നല്ല, അതിലുപരിയ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മോടൊപ്പം ഹല്ലേലൂയ നല്ല കാര്യസ്ഥനായി കരം പിടിച്ച് നടത്തുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ കൂടെ ഉപദേശിക്കുന്ന ബുദ്ധി പറഞ്ഞു തരുന്ന ഒരു നല്ല പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ. അതേ സ്തോത്രം ആഴങ്ങളെ ആരായി നല്ല പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതി നല്ല പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത് എന്നുള്ള വചനമാണ് ഇന്ന് രാത്രി ഇത്രയും ആഴത്ത് നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. അതേ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ. അതേ സ്തോത്രം അതേ ഏത് പ്രസംഗത്തിൽ നമ്മെ നടത്തുവാൻ ശക്തനായ ഒരു പരിശുദ്ധാത്മാവ്. ആകയാൽ ഇന്ന് രാത്രികാലം നമ്മുടെ കണ്ണുകടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടം ഒന്നുമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം മാത്രം മതി. ഹല്ലേലൂയ. അത് മാത്രം മതി അപ്പാ എന്ന് പറയുവാൻ രാത്രിയിടയാകട്ടെ. സ്തോത്രം സ്തോത്രം. ഒരു നിമിഷം പോലും പരിശുദ്ധാൽ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് കേട്ട് അറിഞ്ഞ് അനുസരിക്കുന്നവരെ തീരുവാൻ രാത്രി നമുക്കിടയാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാൽ വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരു വ്യക്തിയെ തീരുവാൻ നമുക്കിടയാകണം. എന്തു പറയുന്ന അതുപോലെ ചെയ്യുവാൻ. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഫിലിപ്പോസിലൂടെ ദൈവാലയോട് സംസാരിച്ചു, അത് ഇപ്പോൾ നീ എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് പോയി നിൽക്ക. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ അനുസരിച്ചു. തേരോട് ചേർന്ന് നടക്കാൻ ദൈവാലയം പറഞ്ഞു, ചേർന്ന് നടന്നു. രാത്രികാലം പരിശുദ്ധ എന്തോ പറഞ്ഞു അനുസരിപ്പാനുള്ള വിധേയത്തോടെ നാം കേൾപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. രാത്രികാലം ദൈവത്തിന്റെ ആത്മത്തിൽ സമയം ഇടപെട്ടല്ലോ. ഓരോ വ്യക്തികളുടെയും സംസാരിച്ചു, ഓരോ കുടുംബങ്ങളുടെയും സംസാരിച്ചു, ഓരോ ഹാൽ വിഷയങ്ങളുടെയും സംസാരിച്ചു. സ്തോത്രം. ആ പരിശുദ്ധാത്മാനെ മറവായ ഒന്നുമില്ല. ആ നാം കടന്നു പോകുന്ന നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ, നാം അനുഭവ രോഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ഹാൽ ഇച്ഛകൾ എല്ലാം ദൈവം മാറിയുന്നുണ്ട്, വ്യക്തമായി അറിയുന്നുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മോടൊപ്പം നമ്മളായിരിക്കുന്നിടത്ത് ഹല്ലേലൂയ, നാം ആയിരിക്കുന്ന രാജ്യത്ത് നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട്. ഹല്ലേലൂയ. ഒന്നും ദൂരെയല്ല, അടുക്കൽ തന്നെ ഉണ്ട്. നമ്മൾ വിചാരിക്കും എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും അറിയുന്നില്ല, എന്നോട് ആരും സംസാരിക്കുന്നില്ല, എന്റെ വേദന ആരും അറിയുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അല്ലല്ലല്ലല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളായിരിക്കുന്നിടത്ത് നമ്മെ അറിയുന്ന ദൈവമാണ്. രാത്രിക്കാലം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നോക്ക നമുക്ക്. ഹല്ലേലൂയ. ദൈവം സംസാര ദൈവദാസം കൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഈ പ്രെയർ ലൈനിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. തുറമാ നടക്കുന്ന അടുത്ത ദിവസങ്ങളിലെ മീറ്റിംഗ് എല്ലാം എനിക്ക് തിരുവാണെന്ന് പ്രാർത്ഥിക്കാം. നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കരങ്ങളെ കേൾപ്പിക്കാൻ നാം എല്ലാവരും പ്രാർത്ഥിക്കപ്പെടുന്ന പ്രിയ ജോസങ്ങൾ ദയവായി ശബ്ദം ഉയർത്തി ഈ രാത്രി കേട്ട വനത്തുമ്പെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ പിതാവേ, വീണ്ടും അടികൾ പാദങ്ങളെ അണയട്ടെ. ഹല്ലേലൂയ. അവന്റെ ദാസൻ പ്രിയർ പാസ്റ്ററിന്റെ പാസ്റ്ററും അടികൾ പറഞ്ഞു തന്ന വചനങ്ങൾ കായങ്ങെ വാഴ്ത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെ നടക്കുമ്പോൾ ഹല്ലേലൂയ അതനുസരിച്ച് നടക്കുവാൻ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ സ്വർഗ്ഗദൈവ അടികളെ ഒരു സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും ഒരു പ്രാവശ്യം കൂടി പ്ലാറ്റ്ഫോമിൽ ഒരുവാൻ സ്വർഗം താ ദാസനെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിത പ്രയാണത്തിൽ ഗ്ലോറിഫൈ ഗോഡ്. കൂടെയുള്ള പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ. പാദങ്ങളോട് സംസാരിക്കുന്ന പ്രകാരം, ക്രമീകരിക്കുന്ന പ്രകാരം, പറഞ്ഞ് തരുന്ന പ്രകാരം നടക്കുവാൻ ദൈവത്തിന്റെ ഹിതത്തിനൊത്തം നടക്കുവാൻ അടികൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലോട്ട് ഗ്ലോറിഫൈ ഗോഡ്. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനല്ല അങ്ങനെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ദൈവം എത്ര വലിയവൻ, ദൈവം എത്ര വലിയവൻ, കാര്യസ്ഥനെ അടികൾക്ക് തന്നിരിക്കുന്നതിനാൽ ഹല്ലേലൂയ. ഗ്ലോറിഫൈ ഗാഡ്. നന്ദിയോടുകൂടി അടികൾ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഗ്ലോറിഫൈ ഗാഡ്. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ ദിവസങ്ങളിലും ഹല്ലേലൂയ. ഗ്ലോറിഫൈ ഗാഡ്. ഗ്ലോറിഫൈ 24 മണിക്കൂറും ഹല്ലേലൂയ ഞങ്ങളോടുകൂടി ഉള്ളതിനാൽ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദുഃഖിപ്പിക്കാതെ, ആത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കാതെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ അടികളെ സഹായിച്ചാട്ടെ. അടികളെ കുടുംബങ്ങളെ സഹായിച്ചാട്ടെ. കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ടെ എന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. ദൈവാത്ഭുതങ്ങളെ ചെയ്യുന്നതിനല്ലെങ്കിൽ വാഴ്ത്തുന്നു. 144 ദിവസത്തിനായി അങ്ങനെ വാഴ്ത്തുന്നു. താങ്ക് യു ലോർഡ്. പ്ലാറ്റ്ഫോമിൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന എവരെയും പിതാവിന്റെയും പുത്രന്റെയും ആത്മാവിന്റെ നാമത്തിന്റെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാൻഡമിക് സമയത്തും ഇങ്ങനെ കൊണ്ടുവരുവാൻ എന്റെ സ്വർഗം സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം.
പ്രിയ ജോൺസ് പാസ്റ്ററിനെ കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു, അത്ഭുതങ്ങളെ ചെയ്യണമേ, സഹായി വാഗ്ദാനങ്ങൾ ഒന്നും പറയാതെ അത് പൂർണ്ണമായി നടപ്പാകട്ടെ എന്ന അടിയിൽ പ്രാർത്ഥിക്കുന്നു. സിഎച്ച്എഫ് ചർച്ച് സിറ്റി ഹാർവെസ്റ്റ് ഫെലോഷിപ്പിന്റെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എക്സ്പാൻഷൻ നടക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ അടിയിൽ കേട്ടു ഗ്ലോറിഫൈ ഗോൾ, വലിയൊരു മാറ്റം, ഉന്നതമായ ഒരു മാറ്റം കഥ കൊടുക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. എങ്കിലും ഓട്ടന്റിന്മേൽ വെച്ചിരിക്കുന്ന വെള്ളത്ത് പോലെ ഗ്ലോറിഫൈ ഗോഡ് ഉയർന്ന് പ്രകാശിക്കുന്ന പട്ടണം പോലെ ആയിരിപ്പാൻ തക്ക വണ്ണം സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഥ ചെയ്യുന്നതിനല്ലെങ്കിൽ വാഴ്ത്തുന്നു. ഈ സൂമിൽ ആരെങ്കിലും ഭാവ ഗ്ലോറിഫൈ ഗോഡ് രോഗത്തിന്റെ പ്രയാസത്തിലുണ്ടെങ്കിൽ, ദുഃഖത്തിലുണ്ടെങ്കിൽ ശിവന്റെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യം കൽപ്പിച്ച് അവരെ അനുഗ്രഹിക്കുകയാണ്. ഹാലലിയ. വീണ്ടും നാളെ കടന്നു വരുവാൻ സഹായിക്കണം. പാത്തെങ്കിൽ ഞങ്ങളുടെ ഭാരതഭൂമി അടിയങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രയേലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇസ്ലേമിന്റെ സമാധാനത്തിന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയടുത്ത പരിശുദ്ധമ്മന്റെ കൂട്ടാമയും കരുതലും കാവൽ സഹവാസം ഇപ്പോഴും എപ്പോഴും നവോർത്ത പ്രാപ്തിച്ച സകല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു വന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലും ഇനിയും തമ്മിൽ കണ്ടുമുട്ടും വരെ കർത്താവിന്റെ രണ്ടാമത്തെ അവരോളിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം കർത്താവേ.